الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. رحم الله معراج سيدا تنبوران حبيب صلى الله عليه وسلم تنغلدي متلا مهان مارا يا أنبياء كلاولياء كل صالحين والمتقين والدي مقتداه بركتون آبار يبطة أستاذين دي أولد كرمبتين دي اللا وشمان الله تعالى راحتا يا സലാമത്ത് കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖും അള്ളാഹു തആല നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഭീകരമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അള്ളാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇൻഷാ അള്ളാഹ്. നമ്മളാരും അല്ലെങ്കിലും ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ നല്ല ആളുകൾ ഉണ്ടാവും. ആ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ ആളുകളുടെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു തആല ദുആ സ്വീകരിക്കാൻ കാരണമാവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ ബേജാറുള്ള സംഗതിയാണ്. എൻ്റെ തന്നെ ചെറിയ മകൻ ഈ ലിംഫോമ എന്ന രോഗമായിരുന്നു ബാധിച്ചിരുന്നത്. പറഞ്ഞേക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവായതല്ലാതെ അള്ളാഹുവിന്റെ അജല് അത് മാറ്റിക്കളയാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. ഈ റമദാൻ വന്നാല് 3 വർഷമായി. മുഹമ്മദ് ശുക്ർ എന്ന പേരിൽ ഉണ്ടായിരുന്ന 9 വയസ്സ് പൂർത്തിയായി 10ാം വയസ്സിലേക്ക് പ്രവേശിച്ച സമയത്താണ് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇന്നലെ നമ്മൾ ഖുർആനു ശരീഫിൽ പറയപ്പെട്ട നിശ്ചിത വിഹിതങ്ങളായി 6, 1, 7 വിഹിതങ്ങളും അത് ലഭിക്കുന്ന ആളുകളും ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇന്നും പറയുന്നത്. അഭിനന്ദനം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ഓരോ നിശ്ചിത വിഹിതവും പ്രസ്തുത കക്ഷികൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഷർത്ത് അഥവാ നിബന്ധന എന്ന കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ പൂർത്തീകരണമാണ് എന്നർത്ഥം. ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ഷുറൂത്തു ഇസ്തിഹ്ഖാഖിൽ ഫുറൂദ്. ഈ 6, 1, 7 അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഖുർആനിൽ നേരിട്ട് പറഞ്ഞത് 6ഉം ഖുർആനിൽ പറഞ്ഞ നിയമങ്ങളുടെ താല്പര്യപ്രകാരം വന്നു ചേർന്ന 1 കൂടിയാണ് 6, 1, 7 എന്ന് പറയുന്നത്. ഈ 7 വിഹിതങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് അത് ഏത് സാഹചര്യത്തിലാണ് ലഭിക്കുക എന്നാണ് ഇന്ന് പറയുന്നത്. അവിടെ പറഞ്ഞ അതേ ക്രമത്തിൽ തന്നെ 1, അസ്സുലുസാനി. ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ ധനത്തിൻ്റെ 2/3 ഭാഗത്തിനും അവകാശം ലഭിക്കുന്ന 4 പേരെ നമ്മൾ എണ്ണി പറഞ്ഞിരുന്നു. 1-ൽ കൂടുതൽ പെൺമക്കള്, 1-ൽ കൂടുതൽ മകന്റെ പെൺമക്കള്, മാതാവും പിതാവും ഒത്ത 1-ൽ കൂടുതൽ സഹോദരിമാർ, അല്ലെങ്കിൽ പിതാവ് ഒത്ത 1-ൽ കൂടുതൽ സഹോദരിമാർ. ഈ പറയുന്ന 4 കക്ഷികൾക്കാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിന്റെ 2/3 ഭാഗം അവകാശം ലഭിക്കുക. പക്ഷെ എപ്പോഴാണത്? ഈ 2/3 അവകാശം അവർക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള ഷർത്ത് എന്താണ്?
ആ പറയുന്നു. അദിമ മുഅസ്സിബ്, പെൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ പെൺമക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ടിന്റെ അവകാശം കിട്ടണമെങ്കിൽ അവരെ ശിഷ്ടാവകാശികളാക്കുന്ന അവരുടെ അതേ സ്ഥാനത്തുള്ള ആൺമക്കളില്ലാതിരിക്കണം. ഞാൻ അവർ വാപ്പ മരിച്ചപ്പോ അയാൾക്കൊരു മകനും രണ്ട് പെൺകുട്ടികളും ഉണ്ട് എന്ന് വെക്ക. എന്നാൽ ഈ പെൺകുട്ടികൾക്ക് മൂന്നിന് രണ്ട് എന്ന അവകാശമില്ല. ആൺകുട്ടികൾ കൂട്ടത്തിൽ വന്നുപോയാൽ ഈ പെൺകുട്ടികൾ ഫർളിന്റെ അവകാശികളല്ലാതെ അസഭക്കാരായി മാറി. അപ്പൊ നിയമം പിന്നെ എങ്ങനെ ലിതക്കിരി വിസുരു ഹിലും സയ്യൻ. ഒരു പുരുഷന് രണ്ട് സ്ത്രീയുടെ അവകാശം എന്ന നിലക്ക് അത് എത്ര ആളുണ്ടെങ്കിലും, ഉദാഹരണം രണ്ടാമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടെന്നിരിക്കട്ടെ, എന്നാൽ സ്വത്തിനെ ആറായി ഭാഗിക്കുക. എന്താ രണ്ടാമക്കളെ രണ്ടും രണ്ടും നാലായി കൂട്ടണം, രണ്ടു പെൺകുട്ടികളും അപ്പൊ ആറായില്ലേ. ആറ് ഓരി ചെയ്തിട്ട് പെൺമക്കൾ ഓരോ ഓരി വീതവും ആൺമക്കൾ രണ്ട് ഓഹരി വീതവും എടുക്കണം. അപ്പൊ കണ്ടോ, സ്വത്തിന് ഇത്രയെന്നല്ല, വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തിയായി പരിഗണിച്ച് ആൺകുട്ടികൾക്ക് കിട്ടുന്നതിന്റെ പകുതി എന്ന നിലക്ക് ഉള്ള അവകാശമായി മാറി. അതാണ് മുഅസ്സിബ്. അപ്പോ മകനും മകളും ഉണ്ടെങ്കിൽ മകൾ ഫർളിന്റെ അവകാശിയല്ല, അസബയായി മാറി. അവളെ അസബയാക്കുന്നത് ഈ മകനാണ്, അതില്ലാതിരിക്കുക. ഇനി രണ്ടാമത്തെ കക്ഷി അതതും മിൻ ബനാത്തിൽ ഇബിനിയാണല്ലോ. അതായത് ഒരാൾ മരിച്ചപ്പോ ഒരു മകൻ നേരത്തെ മരിച്ച ആ മകന്റെ രണ്ടോ രണ്ടിൽ കൂടുതലോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് മൂന്നിൽ രണ്ട് കിട്ടണമെങ്കിൽ ഒന്ന് അദമു മുഅസ്സിബിൽ, ഇവരുടെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഇല്ലാതിരിക്കണം. അതായത് ഒരാൾ വല്യാപ്പ മരിച്ചപ്പം മക്കളാരും ജീവിച്ചിരിപ്പില്ല. മുമ്പ് ഒരു മകനുണ്ടായിരുന്നു, ആ മകന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ അവിടെ ഈ മകന്റെ പെൺകുട്ടികൾക്ക് മൂന്നിൽ രണ്ട് എന്നുള്ള അവകാശമല്ല ഉള്ളത്. കാരണം അവരുടെ അതേ ദർജയിലുള്ള ആൺകുട്ടികൾ ഉള്ളത് കൊണ്ട് അവർക്ക് ആണിന്റെ പകുതി എന്ന നിയമത്തിലേക്ക് വന്നു. അതാണ് അതും മുഅസ്സിബ് പറഞ്ഞ അവരുടെ അതേ പദവിയിലുള്ള ഈ മാപ്പാന്റെ മോൾ മകനായാലും വേണ്ടിയില്ല, ഇവരുടെ എളാപ്പയെ മൂത്താപ്പയോ എന്ന് വേറെ ഒരാൾ മരിച്ചിട്ടുണ്ട് അയാളെ മാനായാലും വേണ്ടിയില്ല. അതാണ് അതേ ദർജയിൽ എന്ന് പറഞ്ഞ് നേരെ ആങ്ങളെയും പെട്ട് ഒരു വല്യാപ്പ മരിച്ചപ്പം മുമ്പ് രണ്ട് ആൺകുട്ടികളുണ്ട്, ഇനി രണ്ടാൺകുട്ടികളും മരിച്ചു വരും. അതിൽ ഒരു ആൺകുട്ടിക്ക് രണ്ട് പെൺമക്കളും ഉണ്ട്, മറ്റേ ആൾക്ക് ഒരാൺകുട്ടി ഉണ്ട് എന്നൊക്കട്ടെ. എന്നാൽ ഈ വല്യാപ്പാനോടുള്ള ബന്ധം ഈ രണ്ടു കുട്ടികൾക്ക് ഒരുപോലെയാണല്ലോ. അങ്ങനെ വരുമ്പോഴും ഈ പെൺകുട്ടികൾക്ക് മൂന്ന് രണ്ടിന്റെ അവകാശം എന്നത് പോയിട്ട് അസബ എന്ന നിലക്ക് പുരുഷന്റെ പകുതി സ്ത്രീക്ക് എന്ന നിയമത്തിലേക്ക് തിരിച്ചു വരും. ഒന്ന്. മറ്റൊന്ന് വലത് സുൽബ്, ഈ മരിച്ച വ്യക്തിയുടെ നേരെ മക്കള് അവരും ഇല്ലാതിരിക്കണം. അത് ആണായാലും പെണ്ണായാലും വേണ്ടിയില്ല. അതാണ് വലത് എന്ന് പറഞ്ഞ്. വല്യാപ്പാന്റെ സ്വത്താണല്ലോ അപ്പത്. വല്യാപ്പ മരിക്കുമ്പോ ഒരു മകനുമുണ്ട്, വേറൊരു മകന്റെ രണ്ട് പെൺകുട്ടികളും ഉണ്ട്. എന്നാ മകന്റെ പെൺകുട്ടിക്ക് ഒന്നും കിട്ടൂല, മകനെ മുഴുവൻ കിട്ടും. ഇനി അങ്ങനെയല്ല, നേരൊരു മോളാള്, ഒരു മോന്റെ പെൺകുട്ടികളും ഉണ്ട്. എന്നാല് ഒരു മോൾക്ക് സ്വത്തിന്റെ പൗതി കിട്ടും, മോന്റെ മോൾക്കോ ആറിലൊന്നും കിട്ടും. എന്നുള്ളവർക്ക് ഞാണ. അപ്പോ നേരെ മകൻ ആണാണെങ്കിൽ മകന്റെ മക്കൾക്കൊന്നും കിട്ടൂല, നേരെയുള്ളത് മകളാണെങ്കിൽ മകൾ ഒന്നാണെങ്കിൽ പകുതി അവൾക്ക് അവകാശം കിട്ടും. അല്ല രണ്ടുണ്ടെങ്കിലോ മൂന്ന് രണ്ടും അവർക്ക് കിട്ടി. അപ്പൊ പിന്നെ ആ വകുപ്പിൽ മകന്റെ മകൾക്ക് സ്വത്ത് കിട്ടൂല. അപ്പൊ ആ നേരെ മക്കളും ഇവരുടെ ഇതേ പദവിയിലുള്ള ആൺകുട്ടികളും ഇല്ലാതിരിക്കണം. അപ്പോഴാണ് മകന്റെ മക്കൾക്ക് മൂന്നിലൊന്ന് അല്ല മൂന്നിൽ രണ്ട് എന്ന അവകാശം ലഭിക്കുക. ഇനി മൂന്ന്
അതതും മിനൽ അഹവാത്തി ലിയബവീനി. ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് നേരെ മിമ്പാപ്പി വത്ത രണ്ടോ അതിൽ കൂടുതലോ സഹോദരികളുണ്ട്. അവർക്ക് മൂന്നിൽ രണ്ട് കിട്ടണമെങ്കിൽ അതും മുഹസുബിൻ അവരെ അസ്ബേക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ മരിച്ചപ്പോ വേറൊരു സഹോദരനുണ്ട് രണ്ട് സഹോദരിമാരുണ്ട്. എന്നാൽ മൂന്നിൽ രണ്ട് എന്നുള്ള അവകാശമല്ല, മറിച്ച് ഒരു പുരുഷന് രണ്ട് പെണ്ണിന്റെ അവകാശം എന്ന നിലക്ക് പുരുഷന്റെ പൗതി അവകാശിയായി മാറും. അപ്പൊ മൂന്നിലുണ്ടാവില്ല. അത് വസീബ് നറായ അവരുടെ അതേ പദവിയിലുള്ള ഒരു സഹോദരൻ. അതല്ലെങ്കിൽ വലത് വലത് ബിനിൻ, ആള് മരിച്ചപ്പോ അയാൾക്ക് മക്കളൊന്നുമില്ല, ഒരു മകൻ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന മകന്റെ മക്കള്, അവരുടെ മക്കള്, ഇങ്ങനെ മക്കൾ പരമ്പരയിൽ ആരും ഇല്ലാതിരിക്കുകയും വേണം. അപ്പോഴേ സഹോദരിമാർക്ക് മൂന്നിൽ രണ്ട് എന്ന് അവകാശം കിട്ടുള്ളൂ. എന്താ, മക്കളുടെ പരമ്പരയിൽ ആരെങ്കിലും ആൺകുട്ടികളായിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ പെങ്ങന്മാർക്ക് സ്വത്ത് പോവില്ല. അത് നേരെ മകനായാലും അങ്ങനെ തന്നെ, മകന്റെ മകനായാലും അങ്ങനെ തന്നെ, മകന്റെ മകന്റെ മകനായാലും അങ്ങനെ തന്നെ. നേരിട്ടുള്ള മക്കൾ പരമ്പരയിൽ ഒരു ആൺകുട്ടിയുണ്ടോ എന്നാ പിന്നെ സഹോദരിമാർക്ക് സ്വത്തവകാശം വരില്ല, തീരെ വരില്ല. അതേസമയത്ത് മകന്റെ മകളാണെങ്കിലോ, അല്ലെങ്കിൽ മകന്റെ മകളല്ല നേരെ മകളാണെങ്കിലോ, അപ്പൊ ഈ സഹോദരിമാര് അസമയറ്റ് അവര്. അപ്പോ ഒരു മകളുണ്ടുള്ളതെങ്കിൽ മകൾക്ക് പകുതി പോവും, പിന്നെ ഈ സഹോദരിമാർക്ക് ആറിലൊന്നാട്ട. അതുപോലെ തന്നെ മകന്റെ മകളാണെങ്കിലും അങ്ങനെ തന്നെ, വേറെ ആരുമില്ലല്ലോ മക്കൾ വരുമ്പോഴേ, അപ്പൊ അവർക്ക് പകുതി കിട്ടും, പിന്നെ ഈ സഹോദരിമാർക്ക് ആറിലൊന്നിന്റെ അവകാശം വരിക. നാല് അനതുമ്മിലുള്ള ഹവാത്തി ലബിൻ, ഇതേ പോയിന്റിന് മിമ്പാപ്പിയൊത്ത സഹോദരിമാരാരുമില്ല, ബാപ്പൊത്ത സഹോദരിമാര് മാത്രമാവുമ്പോ മൂന്ന് രണ്ടിന്റെ അവകാശം കിട്ടും. പക്ഷേ അതവർക്ക് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞേക്കാത്ത മുവാസുബിൻ അവരെ പോലെയുള്ള ഒരു സഹോദരൻ, ബാപ്പൊത്ത സഹോദരൻ ഇല്ലാതിരിക്കണം. അവണ്ടാവുമ്പോ അസുഖവും. വലതി വലതി ബിനിൻ, മക്കള് മക്കള് പരമ്പരയിൽപ്പെട്ട ആൺകുട്ടികൾ ആരെങ്കിലും അതും ഇല്ലാതിരിക്കണം. ഇനി പെൺകുട്ടികളും ഇല്ലാതിരിക്കണം. പെൺകുട്ടികൾ ഉണ്ടായാൽ അസുഖയാവും, ആൺകുട്ടികൾ ഉണ്ടായാൽ ഒന്നും കിട്ടാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ നേരെ സഹോദരിമാർ, മിമ്പാപ്പിയൊത്ത സഹോദരനോ അല്ലെങ്കിൽ സഹോദരിമാരോ ഇല്ലാതിരിക്കണം. സഹോദരന്മാരുണ്ടായാൽ പിന്നെ ഇവർക്ക് ഒന്നും കിട്ടൂല. സഹോദരിമാരാണെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ മൂന്നും രണ്ടിന്റെ അവകാശം അവർക്ക് വന്നാൽ ബാപ്പൊത്ത സഹോദരിമാർക്ക് പിന്നെ ഒന്നുമില്ല. അതല്ല ഒരു സഹോദരിയുള്ളെങ്കിൽ അവളുടെ പൗതി ചോദിച്ചാൽ ബാക്കി ആറിലൊന്നും അപ്പുറത്തെ സഹോദരിമാർക്ക്. മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു പ്രയാസപ്പെട്ട വിഷയമാണ്, പ്രയാസമല്ല, നമ്മൾ വിഷയം തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി പറയാനുള്ള ഭാഗങ്ങളൊക്കെ ഓതിക്കഴിഞ്ഞാൽ പറയുന്ന വിഷയം വളരെ വ്യക്തമായി മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇതൊന്നും വേദാറാണ്ട, ഈ വിഷയങ്ങളൊക്കെ ഇനിയും ആവർത്തിച്ച് പാഠങ്ങളിൽ വരും. രണ്ട് നിസ്ഫ് പകുതി കിട്ടണമെങ്കിൽ അസൗജ്, ഒന്ന് ഭർത്താവിനാണല്ലോ പകുതി കിട്ടുക, അതിന് അത് മുഫറൈൻ. മരിച്ച ഭാര്യക്ക് മക്കളില്ലാതിരിക്കണം. അനന്തരാവകാശം ലഭിക്കുന്ന തരത്തിലുള്ള ആണോ പെണ്ണോ ആയ മക്കളില്ലാതിരുന്നാലാണ് പകുതി. മക്കളുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ പറയും നാലിലൊന്നാണ്. രണ്ട് ബിന്ദു സുൽബി, ഒരു മോള്, നേരിട്ട് ഒരു മകളൊക്കെയാണ് പകുതി കിട്ടുക. അതിന് അത് മാസുബിയ, ആങ്ങളമാര് എന്ന് പറഞ്ഞാൽ ഈ മകളുടെ കൂട്ടത്തിൽ ഒരു മകൻ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ ഈ മകളുടെ കൂട്ടത്തിൽ മറ്റൊരു മോള് ഇല്ലാതിരിക്കുകയുമാണ്. എന്നാൽ ഒന്നിലധികം പെമ്മക്കളുണ്ടായാല് പൗതി കിട്ടൂല. മൂന്ന് രണ്ട് കൊണ്ട് ഒരിച്ചെടുക്കണം. നേരെ ഒരു മകനുണ്ടെങ്കിലോ അവർക്കും മൂന്ന് രണ്ട് കിട്ടൂല, പിന്നെ മകന് കിട്ടുന്നതിന്റെ പൗതി എന്ന നിലക്കാട്ട്. പിന്നെ ബിന്ദുലിവിന്, അതും ഇതുപോലെ തന്നെ മകന്റെ മകള്, ആകെ ഒരു മോന്റെ മോള് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ അവൾക്ക് പൗതി കിട്ടും.
അതിനെന്തു വേണം? അത് മുഅസ് ബിൻ ആ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഇല്ലാതിരിക്കണം. വലതു സുൽബിൻ അതുപോലെ തന്നെ നേരെ മകനും ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ ഇവൾക്ക് കൂടെ വേറൊരു കുട്ടി ഇല്ലാതിരിക്കണം. മകന്റെ ഒരു മകള്, രണ്ടാമത്തെ ഒരു മകള് ഉണ്ടാവുമ്പോ മൂന്നിൽ ഉണ്ടാവും, അതില്ലാതിരിക്കും വേണം. നാല്, ഉഹ്തുലി അബവൈനി, സഹോദരിക്കാണ് ബൗദി ഒരാളാവുമ്പോൾ, അവിടെയും തന്നെ അത് മോസബി ആ സഹോദരൻ കൂടെ ഇല്ലാതിരിക്കുക. ഉഹ്തിയ രണ്ടാമത് മറ്റൊരു സഹോദരി ഇല്ലാതിരിക്കുക. അതുമോ വലതി വലതി ബിനിൻ, മകന്റെ മകന്റെ മകൻ ആയിട്ട് ആളില്ലാതിരിക്കുക. അങ്ങനെ വരണം എങ്കിലേ പെങ്ങൾക്ക് ബൗദി എന്നറിഞ്ഞത് കിട്ടുള്ളൂ, ഒറ്റപ്പെങ്ങളാണെന്നർത്ഥം. അതുപോലെ തന്നെ ഉത്തുലിയബ്, വാപ്പത്തൊരു സഹോദരി ഉള്ളെങ്കിൽ ആകെ അയവളാണെങ്കിലേ ബൗദി കിട്ടുക. അത് മോസബി ആ വാപ്പത്തെ സഹോദരൻ ഇല്ലാതിരിക്കണം, ഉഹ്തിയ വാപ്പത്തെ മറ്റൊരു സഹോദരി ഇല്ലാതിരിക്കണം. അതുമോ വലതി വലതി ബിനിൻ, മകന്റെ മകന്റെ പട്ടികയിൽ ആളില്ലാതിരിക്കണം. അഹദു മിനൽ അശിഖായി, നേരെ വാപ്പത്തെ സഹോദരന്മാരോ സഹോദരികളോ അതും ഇല്ലാതിരിക്കണം. അപ്പോഴേ നിസ്ഫ് സഹോദരിക്ക് കിട്ടുള്ളൂ. അതൊക്കെ പിന്നെ വേഗം പറഞ്ഞു പോയാൽ മതി, കാരണം ഇതൊക്കെ ഇനി പിന്നീട് വരാൻ പോകുന്ന വിഷയങ്ങൾ. അപ്പോൾ പട്ടികയായിട്ട് എളുപ്പത്തിന് കാണാപ്പാടം പഠിക്കുന്ന കുട്ടികൾക്ക് മുത്താലിമീങ്ങൾക്കൊക്കെ സൗകര്യത്തിന് വേണ്ടി പറയാം, ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെക്കണം എന്നൊക്കെയാണ് ഓതുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കല്. ആട്ടെ, ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ ഇതിലല്ല, ഏതായാലും അവർ മൊത്തം മനസ്സിലാക്കുക, കാരണം ഇത് പാഠങ്ങളൊക്കെ വിശദമായി പിന്നീട് വരും. നാലിലൊന്ന് കിട്ടുന്നത് ഒന്ന് ഭർത്താവാണ്, അതിന് ഷർത്ത് ഉജൂദു ഫറയിൻ, ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ, ആണോ പെണ്ണോ ആയ മക്കളുണ്ടെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന് ബൗദി റുബേ, മക്കളില്ലെങ്കിൽ ബൗദി. നേരത്തെ നമ്മൾ പറഞ്ഞു ഭാര്യക്ക് മക്കൾ ഉണ്ടെങ്കിൽ നാലിലൊന്ന്, പിന്നെ രണ്ട് ഭാര്യ, ഭാര്യക്കാണ് നാലിലൊന്ന് കിട്ടുന്നത്, അത് അതുമു ഫറയിൻ. ഈ ഭർത്താവിന് മക്കളില്ലാതിരിക്കുക, ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഇനി പിന്നെ പറയും, അത് തൊട്ടടുത്ത്. നാല് അസുമോനും, എട്ടിലൊന്ന്, അത് ഭാര്യക്ക്, ഭാര്യക്ക് എട്ടിലൊന്ന് കിട്ടൽ എപ്പോഴാണ്? ഉജൂദു ഫറയിൻ, ഭർത്താവ് മരിച്ചപ്പോൾ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ, ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, മക്കളുണ്ടെങ്കിൽ ഭർത്താവിന്റെ സ്വത്തിൽ നിന്നിട്ട് ഭാര്യക്ക് എട്ടിലൊന്ന്, മക്കളില്ലെങ്കിൽ നാലിലൊന്ന്. ഭർത്താവിന് ഭാര്യക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിന് പൗതി, ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് നാലിലൊന്ന്. ഇനി അഞ്ച് അസുലുസു, സ്വത്തിന്റെ മൂന്നിലൊന്ന് കിട്ടുന്ന ആളുകള്, രണ്ട് കക്ഷിയാള്, ഒന്ന് ഉമ്മ. ഉമ്മാക്ക് മകനോ മകളോ മരിക്കുമ്പോ ആ സ്വത്തിന്റെ മൂന്നിലൊന്ന് കിട്ടൽ എപ്പോഴാണ്? അദ്മു ഫറയൻ, ഈ മരിച്ച മകന് മക്കളില്ലാതിരിക്കണം. മക്കളുണ്ടെങ്കിൽ ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടൂല, ആറിലൊന്നാകട്ടെ പിന്നെ പറയും. പിന്നെ അതതുമിനൽ ഇഖ്വത്തി വൽ അഖവാത്തി, സഹോദര സഹോദരിമാരിൽപ്പെട്ട ഒന്നിൽ കൂടുതൽ ഇല്ലാതെ, ഒന്നിൽ കൂടുതൽ സഹോദരന്മാരോ ഒന്നിൽ കൂടുതൽ സഹോദരികളോ അല്ലെങ്കിൽ സഹോദരന്മാരും സഹോദരികളും കൂടി കൂടിയിട്ട് ഒന്നിൽ കൂടുതലോ ഇല്ലാതിരിക്കുകയും ചെയ്തെങ്കിലേ ഉമ്മക്ക് മൂന്നിലൊന്ന് കിട്ടുള്ളൂ. അപ്പൊ ഒരു പക്ഷേ മരിച്ചാക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ മരിച്ചാക്ക് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരോ സഹോദരികളോ ഉണ്ട്, എന്നാൽ ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടൂല, അത് രണ്ടും ഇല്ലാതിരിക്കും ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ ധാരാ മൂന്നിലൊന്ന് കിട്ടുന്ന അതതുമ്യം വലതിൽ ഉമ്മീൻ, ഉമ്മത്വ മക്കള്, അവിടെ വലത് ആണും പെണ്ണും ഒക്കെ പെട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് അയാളുടെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഉമ്മത്ത സഹോദര സഹോദരിമാർക്ക് കിട്ടും. അപ്പോഴാണ് നേരത്തെ പറഞ്ഞേക്കനെ അതത് ഫറയിൻ, ഈ മരിച്ച ആൾക്ക് മക്കളാരും ഇല്ലാതിരിക്കണം, സഹോദര സഹോദരിമാര് നേരിട്ടല്ല, ഉമ്മൻ ബാപ്പിയൊത്തതോ മാപ്പൊത്തതോ ആയ സഹോദര സഹോദരിമാരും മക്കളും ഇല്ലാതിരുന്നാൽ ഉമ്മത്ത സഹോദര സഹോദരിമാർക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് മൂന്നിലൊന്ന് അവകാശം കിട്ടും. അത് ആണായാലും പെണ്ണായാലും ഒരുപോലെയാണ്, അനന്തരാവകാശത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ കിട്ടുന്ന വകുപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഉമ്മത്ത സഹോദരന്മാരായാലും സഹോദരികളാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ട്, നേരെ മക്കളോ ഉമ്മൻബാപ്പിയൊത്തതോ വാപ്പത്തതോ ആയ സഹോദര സഹോദരിമാരോ ഇല്ലാതിരുന്നാൽ ഉമ്മത്ത സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്വത്തിന്റെ മൂന്നിലൊന്ന് അത് അവർ വീതിച്ചെടുക്കുക. ഈ രണ്ട് കൂട്ടരെ മൂന്നിലൊന്നിന്റെ അവകാശികളുള്ളൂ. പിന്നെ ഇനി കുറേയുള്ള ആറിലൊന്നിന്റെ അവകാശികളാണ്. ഒന്ന് വാപ്പ, വാപ്പാക്ക് ആറിലൊന്ന് കിട്ടുക ഉജൂദ് ഫറയിൻ. ഒരു ആള് മരിച്ചപ്പോ അയാളുടെ വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട്, അയാൾക്ക് മക്കളുണ്ട് എങ്കിൽ വാപ്പക്ക് ആറിലൊന്നാകുക, കാരണം മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട്. രണ്ട്
ജദ്ദ് വല്ലിപ്പ ബാപ്പാന്റെ വാപ്പ അദ്ദേഹത്തിന് ആരിലൊന്ന് കിട്ടലും ഇതുപോലെ തന്നെ വജൂദ് ഫറയിൻ. ഈ മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ വല്യാപ്പാക്ക് മൂന്നിലൊന്ന് കിട്ടും. പക്ഷെ ബാപ്പല്ലാതിരിക്കും വേണം, ബാപ്പ ഉണ്ടാവുമ്പോ വല്യാപ്പാക്ക് ഉണ്ടാവില്ല, അത് വേറെ വിഷയം. പിന്നെ മൂന്ന് ഉമ്മ, ഉമ്മാക്ക് പണ്ട് നമ്മൾ പറഞ്ഞ മൂന്നിലൊന്നിന്റെ അവകാശം, ആ അവകാശം കിട്ടാത്ത സാഹചര്യത്തിൽ ഉമ്മാക്ക് ആറിലൊന്ന്. അതായത് ആ വജൂദ് ഫറയിൻ മരിച്ചാൽക്ക് മക്കളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരികളോ ആയ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഉമ്മാക്കാറിലൊന്ന്, അത് രണ്ടും ഇല്ലെങ്കിലാണ് മൂന്നിലൊന്ന്. രണ്ടാലൊന്നും ഉണ്ടായാൽ ഒരുപക്ഷെ മക്കളുണ്ട്, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദര സഹോദരിമാരുണ്ട്, എന്നാൽ ഉമ്മാക്ക് ആറിലൊന്ന്. പിന്നെ ജദ്ദത്ത് നാലാമത്തെ ആളാവരെ ഉമ്മാമ, ഉമ്മാമാക്ക് കിട്ടണമെങ്കിൽ ഉമ്മല്ലാതിരിക്കണം, അവ കുറച്ചു. ഇനി ഉമ്മാമാക്ക് അവകാശം കിട്ടാതെ പോലെ പ്ലാൻ അത് പറയാം, അതും ഇതിലായിരിക്കണം. വിതക്കരിം ബൈന ഉൻസയിനി, അപ്പുറം ഇപ്പുറവും രണ്ട് പെണ്ണ് വന്നിട്ട് അതിന്റെ നടുവിൽ ഒരു ആണ് വരുന്ന സാഹചര്യം വരരുത്. അങ്ങനെ വന്നാ ഉമ്മാമാക്ക് ഈ ആണ് ആദ്യം ഒരാണ് ഒരു പെണ്ണിനെ പറഞ്ഞു, അതിന്റെ ശേഷം പിന്നെ ഒരാണിനെ പറഞ്ഞു, അതിന്റെ ശേഷം പിന്നെ ഒരു പെണ്ണ് വന്നാൽ ഈ രണ്ടാമത് പറയുന്ന പെണ്ണിന് അനന്തരം കിട്ടൂല. ഉദാഹരണം ഉദാഹരണം പറയാ, ഒരാൾ മരിച്ചപ്പം ആളുടെ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മണ്ട്, ആ വല്യമ്മക്ക് സ്വത്തിട്ടൂല. കാരണം എന്താ, ഈ മരിച്ച മയ്യത്തിലേക്ക് ആ വല്യമ്മ എടുക്കുന്നത് വല്യമ്മ ഒരു പെണ്ണ്, അതിന്റെ മകൻ, ആ മകന്റെ മകള്, ആ മകളെ കുട്ടിയാണ് ഇപ്പം മരിച്ചത്. അപ്പൊ ഈ മരിച്ച കുട്ടിയിലേക്ക് അപ്പുറത്തുള്ള വല്യ മടക്കുന്നത് അപ്പുറം ഇപ്പുറവും രണ്ട് പെണ്ണും നടുവിലൊരാണോ, ഇങ്ങനെ വന്നാൽ ആ പെണ്ണിന് അന്തരാവകാശം കിട്ടൂല ഉപ്പ ആ ഉമ്മാമാക്ക്. അങ്ങനെ ഇടക്ക് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ് കയറിയിട്ട് പ്രശ്നം അടങ്ങാറാക്കിയാൽ വല്യമാക്ക് കിട്ടൂല, അല്ലെങ്കിൽ വല്യമാക്ക് ഉമ്മല്ലാത്ത സാഹചര്യത്തിൽ ആറിലൊന്ന് കിട്ടും. അഞ്ച് ബിന്ദു ബിനിൻഫാക്ക് സറ, ഒരാള് മരിച്ചപ്പോ അയാളുടെ പേരമക്കളുണ്ട്, ബാപ്പ മരിച്ചപ്പോ മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മകന്റെ കുട്ടികളുണ്ട്, ആ കുട്ടികളിൽപ്പെട്ട ഒരു മോളാണ്, ഈ മോൾക്ക് ആറിലൊന്ന് കിട്ടും. എപ്പോള്? വുജൂദു ബിന്ദിൻ, നേരെ ഒരു മകളുണ്ടാവുമ്പോൾ ആറിലൊന്ന് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരാള് മരിച്ചപ്പം ആകെ രണ്ട് പെൺകുട്ടികളാണല്ലോ, എങ്ങനെ, ഒന്ന് അയാളൊരു മോള്, മറ്റൊന്ന് അയാളെ നേരത്തെ മരണപ്പെട്ടു പോയൊരു മകന്റെ മകളും. ഇവിടെ മകൾക്ക് മൗതി കൊടുക്കും, മകന്റെ മകൾക്ക് ആറിലൊന്നും കൊടുക്കും, രണ്ടുകൂടി കൂട്ടുമ്പോൾ സുലുസൈനിയാവും. അതിനു വേണ്ടിയിട്ട് ഔ ബിന്ദു ബിനിൻ അയലാമിന്ന എന്ന് പറഞ്ഞാല്, ഒരാൾ മരിച്ചപ്പം മക്കളാരും ജീവിച്ചിരിപ്പില്ല, മറിച്ച് ഒരു മകന്റെ മകളുണ്ട്, വേറൊരു മകന്റെ മകന്റെ മകളുണ്ട്. അപ്പൊ ഈ അവസാനം പറഞ്ഞ് മകന്റെ മകന്റെ മകളാണ്, ഒരു പടി താഴെ വേറെ കുട്ടിയ, മറ്റേതാണെങ്കിലോ മകന്റെ മകളാണ്, വെള്ളം നേരെ മേലെയാണ്. അപ്പം മകളും മകന്റെ മകളും ഉള്ള അതേ അവസ്ഥയാണ്, മകന്റെ മകളും മകന്റെ മകന്റെ മകളും. ഇവിടെ മകന്റെ മകൾക്ക് പൗതിയും മകന്റെ മകന്റെ മകൾക്ക് ആറിലൊന്നും അടുക്കുക. ഞാൻ ആറാമത്തത് ഉഹ്തുൻ ഫാക്സറലി അബിൻ, ബാപ്പൊത്ത ഒരു സഹോദരി അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ സഹോദരിമാര്, അവർക്ക് ആറിലൊന്ന് കിട്ടപ്പോഴാണ് വുജൂദ് ഉഹ്തില്ലാ പോയി. ഒരാൾ മരിച്ചപ്പോ ആണുങ്ങളായിട്ട് അവകാശികൾ ആരുമില്ല, ഇയാൾക്ക് ഒരു നേരെ പങ്കുണ്ട്, ഉമ്മയും ബാപ്പിയൊത്ത നേരെ ഒരു പങ്കുണ്ട്, ഉമ്മ വേറെയാണെങ്കിലും ബാപ്പൊത്ത വേറൊരു പങ്കുണ്ട്. എന്നാൽ ഉമ്മയും ബാപ്പിയൊത്ത പങ്ങൾക്ക് പൗതി കിട്ടും, ബാപ്പൊത്ത ഈ പങ്ങൾക്കോ ഓക്ക് ആറിലൊന്ന്, തക്മിലത്ത് സുരസൈനി എന്നുള്ളവർക്ക് ആറിലൊന്നും കിട്ടും. ഇങ്ങനെ പിന്നെ വാഹിദുമ്മിൻ വലതി ഉമ്മിൻ, മുമ്പ് നമ്മൾ പറഞ്ഞു ഉമ്മൊത്ത സഹോദരന്മാർക്ക് മൂന്നിലൊന്ന് കിട്ടും, ഉമ്മൊത്ത സഹോദരിമാർക്ക് അല്ല സഹോദരന്മാർക്കും സഹോദരിമാർക്കും, അതാ വലതിൽ ഉമ്മ പറഞ്ഞത്, ഉമ്മൊത്ത സഹോദര സഹോദരിമാർക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പം മക്കളും സഹോദര സഹോദരിമാരും ഇല്ലാതിരിക്കുമ്പോ മൂന്നിലൊന്ന് പറഞ്ഞ്, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ്.
ഒന്നാണെങ്കിലോ? അതാ നീ പറയുന്നത്. വാഹിദുമി വരതിൽ ഉമ്മി ഉമ്മത്ത സഹോദരിമാരിൽ പെട്ട അല്ലെങ്കിൽ സഹോദരന്മാരിൽ പെട്ട ഒരാളാണ്. ഒരു സഹോദരനുണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്. ആരില്ല? മക്കളുമില്ല. മിമ്പാപ്പിയൊത്ത സഹോദര സഹോദരിമാരും ഇല്ല. ബാപ്പൊത്ത സഹോദര സഹോദരിമാരും ഇല്ല. അപ്പോൾ ഈ ഉമ്മത്ത സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് ആറിലൊന്ന്. ബാക്കി ആറിപ്പോ കഴിഞ്ഞു. ഇനി ഏഴാമത് പണ്ട് നമ്മൾ പറഞ്ഞ് ഭാര്യന്റെ അവകാശം കഴിച്ചിട്ടുള്ളതിന്റെ മൂന്നിലൊന്ന്, ഭർത്താവിന്റെ അവകാശം കഴിച്ചിട്ടുള്ള മൂന്നിലൊന്ന് എന്ന് പറഞ്ഞല്ലോ. ഇത് ഉമ്മാക്ക് കിട്ടുന്ന അവകാശമാണ്, അല്ല ഉമ്മ ഒന്ന് ഉമ്മയാണ്. ഉമ്മാക്ക് സുലുസുൽ ബാക്കി കിട്ടുന്ന എപ്പോഴാ? കൗനുഹ ഉമ്മയാവുമ്പോളാണ്. മാ അബിൻ സൗജൈനി ഫഖത്ത്, അവകാശികളായി ആകെ മൂന്നാള് മാത്രം ഉണ്ടാകുക. എങ്ങനെ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ രണ്ടിലും ഒരാളും ബാപ്പയും ഉമ്മയും ഒരു മസലയിൽ ഒരുമിച്ച് കൂടി. ഭർത്താവ് മരിച്ചപ്പം ഭാര്യയും മിമ്പാപ്പയും, ഭാര്യ മരിച്ചപ്പം ഭർത്താവും മിമ്പാപ്പയും. ഇങ്ങനെ ഭാര്യയും ഉമ്മയും ബാപ്പയോ ഭർത്താവും ഉമ്മയും ബാപ്പയോ ഒരു മസലയിൽ ഒരുമിച്ച് കൂടിയാൽ ഭാര്യയുടെ നാലിലൊന്നും ഭർത്താവിന്റെ പൗതിയും കഴിച്ച് ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിലൊന്ന് ഉമ്മാക്ക് കിട്ടും. രണ്ട് അൽജദ്ദു ഉപ്പാപ്പ, ഉപ്പാപ്പാക്ക് സുലുസുൽ ബാക്കി മാൽ ഇഹ്വത്തി സഹോദരികളോടുകൂടി. അതിന് വിശദമായി പറയുന്ന വലിയൊരു മസലയാണ്, ഫറായിദ് മസലയിൽ വളരെ വിശദമായി നീട്ടിപ്പരത്തി പറയുന്ന വിഷയമാണ് ജദ്ദ് ഇഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പയും സഹോദരന്മാരും കൂടി ഒരുമിച്ച് കൂടുന്ന മസല. ഈ മസലയിലാണ് ഉപ്പാപ്പാക്ക് ആറില് സുലുസുൽ ബാക്കി കിട്ടുന്ന മസല. അതൊക്കെ വിശദമായി ഇൻഷാ അള്ളാ പിന്നീട് പറയും. ഇപ്പോ നമ്മള് പറഞ്ഞു വന്നത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദമായി പറഞ്ഞ ആറ് വിഹിതങ്ങൾ, നിശ്ചിത വിഹിതങ്ങളായി ആറും ഖുർആനിൽ നിന്നും അനിവാര്യമായി വന്ന സുലുസുൽ ബാക്കി എന്ന് പറയുന്ന ഒന്നും ഉൾപ്പെടെ ഏഴ് തരം നിശ്ചിത വിഹിതങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഒരാൾക്ക് ലഭിക്കേണ്ട അവകാശം മറ്റൊരു വ്യക്തി ഉണ്ടാകുന്നതിനാൽ, ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞല്ലോ പുരുഷന്മാരിൽപ്പെട്ട പത്ത് ആളുകളും സ്ത്രീകളിൽപ്പെട്ട പത്ത് ആളുകളും അവകാശികളാണ്. ഈ അവകാശികളിൽപ്പെട്ട ചില അവകാശികൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുകൊള്ളി ഒരു മസലയിൽ, ഈ പത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന പരമാവധി ആളുകൾ ഒരുമിച്ച് കൂടി, ഏഴിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന പരമാവധി അവരെ ഒരുമിച്ച് കൂടി, ആണും പെണ്ണും അവകാശികളാവുന്ന പത്ത് ഏഴ് എന്നിവയിൽ പരമാവധി ഒരു മസലയിൽ ഒരുമിച്ച് കൂടിയാൽ ചില ആളുകളുടെ സാന്നിധ്യം മറ്റ് ചില ആളുകളുടെ അവകാശത്തെ തടയും. ചില ആളുകളുടെ സാന്നിധ്യം മറ്റ് ചില അവകാശികളുടെ അവകാശത്തെ കുറക്കും. അപ്പോ ആരുടെയൊക്കെ സാന്നിധ്യമാണ് ആരുടെയൊക്കെ അവകാശത്തെ കുറക്കുന്നത് എന്നും, ആരുടെയൊക്കെ സാന്നിധ്യമാണ് ആരുടെയൊക്കെ അവകാശങ്ങൾ തടയുന്നത് എന്നും, അതൊരു പ്രധാന വിഷയം തന്നെയാണ്. അതാണ് ഇനി പറയാനുള്ളത്. കുറച്ചതോത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നില്ല, വിഷയമൊക്കെ തുഞ്ഞു വരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? കിസ്മത്തു തെരിക്കത്ത് ബൈനൽ വറസ എന്ന് പറഞ്ഞിട്ട് ഇനിയും അല്പം ബേക്കിൽ കിടക്കുന്നു അനന്തരാവകാശത്തിലേക്ക് കൈവെക്കാൻ. അതിന് മുമ്പുള്ള ആമുഖങ്ങളാണ് ഈ പറയുന്നതൊക്കെ. കാരണം അത്ര പ്രയാസപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് കൃത്യമായും ആമുഖങ്ങൾ പറഞ്ഞ് വിഷയങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഈ വിഷയത്തിലേക്ക് കടന്നാൽ ഇത് പിടുത്തം കിട്ടൂ എന്നതുകൊണ്ടാണ് വിശദമായി മുൻകൂർ പറയേണ്ട ആമുഖങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് ഹജ്ബ് എന്നാ പറയാം, ഹജ്ബ് നുക്സാൻ, ഒരാൾക്ക് ലഭിക്കാവുന്ന അവകാശത്തിൽ കുറവ് വരിക ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ട്. അതൊക്കെ എപ്പോഴാണ് വരുന്നത് എന്നാ ഫസ്റ്റ് പറയുന്നത്. പിന്നെ ഹജ്ബ് ഹെർമാൻ വേറെ പറയുന്നുണ്ട്, തടസ്സം പറ്റുള്ള അവകാശം പറ്റെ തടഞ്ഞു കിട്ടാതെ പോകുന്ന അവകാശികൾ. അൽ ഹജ്ബു, അവകാശത്തെ തടയുകൾ നൗആനി രണ്ട് തരത്തിലാണ്. അവകാശം ഒരാളുടെ അവകാശം നേരത്തെ പറഞ്ഞല്ലോ മൂന്നിൽ രണ്ട്, പകുതി
മൂന്നിലൊന്ന്, ആറിലൊന്ന്, എട്ടിലൊന്ന്, മൂന്നിൽ രണ്ട് എന്നൊക്കെ പറഞ്ഞ ഈ അവകാശങ്ങൾ, ആ അവകാശം ലഭിക്കേണ്ട നിശ്ചിത വ്യക്തികൾക്ക് അതിൽ കുറവ് വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴാണ്? ഒന്ന്, ഹജ്ബ് നുഖ്സാൻ, നിശ്ചിത വിഹിതത്തിൽ കുറവ് വരുത്തുന്ന തടസ്സം. ഹജ്ബ് ഹിർമാൻ, നിശ്ചിത വിഹിതം തീരെ ലഭിക്കാതെ തടസ്സപ്പെടുന്ന തടസ്സം. ഇങ്ങനെ രണ്ട് അതിന്റെ. ഹജ്ബ് നുഖ്സാനി, ഒരാളുടെ അവകാശത്തെ ചുരുക്കുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണ്? വറസത്തി, അവകാശികളിൽപ്പെട്ട പത്തും ഏഴും പതിനേഴ്, അത് അവകാശികൾ പണ്ട് അതിനാ നമ്മൾ പഠിച്ച്, പുരുഷന്മാരായ പത്തവകാശികളും സ്ത്രീകളാകുന്ന പത്തവകാശികളും, പത്തും ഏഴും പതിനായി അവകാശികളിൽപ്പെട്ട ചില അവകാശികൾ തടയുക, ബാഗവും അവരിൽപ്പെട്ട മറ്റ് ചില അവകാശികളെ തടയുക, അൻ ഫർദിൻ അക്ബറ, വലിയ വിഹിതത്തിൽ നിന്നും ഇലാ ഫർദിൻ അസ്ഗറ, ചെറിയ വിഹിതത്തിലേക്ക്. ഉദാഹരണം, പകുതി കിട്ടേണ്ടോർത്തുനിന്ന് മൂന്നിൽ രണ്ടായി കുറയ്ക്കുക, മൂന്നിൽ രണ്ടായി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഏറെയല്ലേ എന്ന് വിചാരിക്കണ്ട, ഒന്നിലധികം ആൾക്കാവുമ്പോ പൗതി വരൂലല്ലോ പിന്നെ. അങ്ങനെ അതുപോലെ നാലിലൊന്ന് കിട്ടേണ്ടോർത്ത് എട്ടിലൊന്നാക്കി കുറയ്ക്കുക, പകുതി കിട്ടേണ്ടോർത്ത് നാലിലൊന്നാക്കി കുറയ്ക്കുക. ഇങ്ങനെ മേലെയുള്ള വലിയ വിഹിതത്തിൽ നിന്നിട്ടും ചെറിയ വിഹിതത്തിലേക്ക് മാറ്റുന്ന നിലക്കുള്ള തടസ്സം. ഉൽ മഹജൂബൂന ബിഹാദ, വലിയ അവകാശത്തിൽ നിന്നും ചെറിയ അവകാശത്തിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള തടസ്സം കൊണ്ട് തടസ്സപ്പെടുന്ന കൂട്ടർ ഹംസത്തും, അഞ്ച് കക്ഷിയ. ഫർദിന്റെ അവകാശികളായ പതിനേഴ് ആളുകളിൽ നിന്നുള്ള അഞ്ചാളുകളെ ചില അവകാശികൾ അവരുടെ വലിയ വിഹിതത്തിൽ നിന്നും ചെറിയ വിഹിതത്തിലേക്ക് അവരെ മാറ്റി തടയും. ഒന്ന്, അസൗജു, ഭർത്താവ്. രണ്ട്, അസൗജത്തു, ഭാര്യ. മൂന്ന്, അൽ ഉമ്മു, മാതാവ്. നാല്, ബിന്ദുൽ ഇബിനി, മകന്റെ പുത്രി. അഞ്ച്, അൽ ഉഖ്തുലിയബ്, ബാപ്പൊത്ത സഹോദരി. ഇങ്ങനെ അഞ്ചാളുകളാണ് വലിയ അവകാശത്തിൽ നിന്നും മറ്റ് ചില ആളുകൾ ഉള്ളത് കാരണം ചെറിയ അവകാശത്തിലേക്ക് മാറ്റപ്പെടുന്നവർ. എളുപ്പമുള്ള വിഷയ. ഫസൂജു എന്ന് പറഞ്ഞ ഭർത്താവാണല്ലോ. ഭർത്താവ് യഹ്ജുബുഹു, ഈ ഭർത്താവിനെ തടയും. അൽ ഫറഉ, മരിച്ച വ്യക്തിയുടെ മക്കള്. മിനൻ നിസ്ഫി, ഭർത്താവിന്റെ പകുതി എന്ന അവകാശത്തിൽ നിന്നും ഇല റുബഈ, നാലിലൊന്ന് എന്ന അവകാശത്തിലേക്ക് മാറ്റും. പകുതി കിട്ടേണ്ടിയിരുന്ന ഭർത്താവ് അതിന്റെ പകുതിയാവുന്ന നാലിലൊന്നിലേക്ക് ചുരുങ്ങുന്നത് മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടെങ്കിലാണ്. ആൺകുട്ടികളാണെങ്കിലും വേണ്ടില്ല, പെൺകുട്ടികളായാലും വേണ്ടില്ല. മക്കളുണ്ടോ എങ്കിൽ ഭർത്താവിന് കിട്ടുന്നത് നേരെ മക്കളായിക്കോളാം, ഞാൻ മക്കളാക്കളും പെട്ട്. മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് നാലിലൊന്നേ അവകാശമുള്ളൂ. ഇല്ലായിരുന്നു എങ്കിൽ ഇയാൾക്ക് പൗതി കിട്ടേണ്ടിയിരുന്നു. അപ്പൊ ഈ പൗതി എന്ന് പറഞ്ഞ വലിയ അവകാശത്തിൽ നിന്നിട്ടും നാലിലൊന്ന് എന്ന അതിനേക്കാൾ താരതമ്യേന ചെറുതായ അവകാശത്തിലേക്ക് മാറ്റിയത് മക്കളുടെ സാന്നിധ്യമാണ്. പിന്നെ വസൂജത്തു, രണ്ടാമത്തത് ഭാര്യയാണല്ലോ നമ്മൾ പറഞ്ഞത്. യഹ്ജുബുഹ, ഈ ഭാര്യയെ തടയും. അൽ ഫറൂ പറഞ്ഞേക്കന്നെ ഈ മരിച്ച ഭർത്താവിന്റെ മക്കള്. മിനറുബൈ, ഭർത്താവിന്റെ സ്വത്തിന്റെ നാലിലൊന്നിന്റെ അവകാശം എന്ന് പറയുന്ന വലിയ അവകാശത്തിൽ നിന്നും അതിന്റെ പകുതിയാവുന്ന ഇലസൂനി, എട്ടിലൊന്ന് എന്ന അവകാശത്തിലേക്ക് ചുരുക്കും. അതിപ്പോ ഈ മക്കളുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ മക്കളാണ് ഈ ഉമ്മ, ഈ വാപ്പാന്റെ ഭാര്യമാരെ നാലിലൊന്ന് കിട്ടുന്ന അവകാശത്തിൽ നിന്നും എട്ടിലൊന്ന് എന്ന ചെറിയ അവകാശത്തിലേക്ക് മാറ്റിയത്. പിന്നെ മൂന്നാമത്തെ അല്ല ഉമ്മു, ഉമ്മ. ഉമ്മക്ക് മൂന്നിലൊന്നാണ്ടാണല്ലോ. യഹ്ജുബുഹ, ഈ ഉമ്മയെ തടയും. അൽഫറു, മരിച്ച വ്യക്തിയുടെ മക്കള്, ആണോ പെണ്ണോ ആരായാലും മക്കള്. ഔ അദദും മിനൽ ഇഖ്വത്തി വൽ അഖ്വാത്ത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടെങ്കിൽ ഉമ്മയെ, മിന സുലുസി, ഉമ്മയുടെ മൂന്നിലൊന്ന് എന്ന അവകാശത്തിൽ നിന്നിട്ടും ഇല സുലുസി, ആറിലൊന്ന് എന്ന അവകാശത്തിലേക്ക് ഹജ്ബ് ചെയ്യും. അപ്പൊ മക്കളാണെങ്കിലും ഹജ്ബ് വരും, ഒന്നിൽ കൂടുതൽ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിലും ഉമ്മ ആറിലേക്ക്, ആറിലൊന്നിലേക്ക് ചുരുങ്ങും, മൂന്നിലൊന്നിൽ നിന്നും. ഇനി ബിന്ദുൽ ഇബിനി, ഒരു മകന്റെ മകൾ. യഹ്ജുബുഹ, അവളെ ഹജ്ബ് ചെയ്യും. ബിന്ദു സുൽബി, നേരെ മകൾ. ഒരാൾ മരിച്ചപ്പോ
ഒരു മകളും ഉണ്ട്, ഒരു മകന്റെ മകളും ഉണ്ട്. എന്നാൽ മകന്റെ മകൾ മിനൻ നിസ്വി ഓൾ ഒറ്റക്കായിരുന്നെങ്കിൽ പൗതിയായിരുന്നു കിട്ടണ്ട്. അതിൽ നിന്നിട്ട് മില സുദുസി ആറിലൊന്നേക്ക് ആര് മാറ്റി? നേരെ മകള്. എന്താ മകള് ഒരു മകൾ ഒറ്റക്കാവുമ്പോ ഓക്ക് പൗതി, പിന്നുള്ള അതിന്റെ തൊട്ട് താഴെ പദവിയിലുള്ള മകന്റെ മകളാണ്, അവൾക്ക് ആറിലൊന്ന് സുരുസീനി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. വൽ ഉഖ്തുലി അബിൻ, ബാപ്പൊത്ത സഹോദരി തജു ബുഹൽ ഉഖ്തുലി അബവീനി, ഉമ്മിൻ ബാപ്പി ഒത്ത സഹോദരി അവളെ ഹജ്ബ് ചെയ്യും, മിന നിസ്ഫി പകുതി കിട്ടേണ്ട അവകാശത്തിൽ നിന്നും മില സുദുസി എന്ന് പറഞ്ഞാൽ ഒരു വാപ്പൊത്ത സഹോദരി മാത്രമാണെങ്കിൽ ഓക്ക് പൗതിയായിട്ടുണ്ട്. ഇവിടെ ഉമ്മിൻ ബാപ്പിയൊത്തൊരു സഹോദരിയും ഉണ്ട്, ബാപ്പൊത്തൊരു സഹോദരിയും ഉണ്ട്. എന്നാൽ ഉമ്മിൻ ബാപ്പിയൊത്ത സഹോദരിക്ക് സ്വത്തിന്റെ പൗതി കൊടുക്കും, ആറിലൊന്ന് ബാപ്പൊത്ത സഹോദരിക്കും കൊടുക്കും. ഇങ്ങനെയാണ്. ഇനിയിപ്പോ പട്ടിക ഉണ്ട്, പട്ടിക വായിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞേക്ക് തന്നെ. അപ്പോ ഭർത്താവ്, ഭാര്യ, ഉമ്മ, മകന്റെ മകള്, ബാപ്പൊത്ത സഹോദരി എന്നീ അഞ്ച് വിഭാഗത്തെ നിശ്ചിത വ്യക്തികൾ, ഭാര്യക്ക് മക്കളുണ്ടാകുക, ഭർത്താവിന് മക്കളുണ്ടാകുക, മരിച്ച മയ്യത്തിന് മക്കളോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദര സഹോദരിമാരോ ഉണ്ടാകുക, അതുപോലെ തന്നെ മകന്റെ മകളുടെ കൂടെ നേരെ മകളുണ്ടാകുക, ഉമ്മിൻ ബാപ്പിയൊത്ത സഹോദരി, ബാപ്പൊത്ത സഹോദരിന്റെ കൂടെ ഉമ്മിൻ ബാപ്പിയൊത്ത സഹോദരി ഉണ്ടാകുക. ഈ കാരണങ്ങളാൽ അവരുടെ നിശ്ചിത വിഹിതത്തിൽ നിന്നിട്ടും തൊട്ട് താഴെയുള്ള വിഹിതത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരും എന്ന്. ഇനി ഒരു ഹജ്ബും കൂടി ഉണ്ട്. ആ ഹജ്ബാണ് കഴിഞ്ഞാൽ പിന്നെ നാളെ ഒന്നായിട്ട് വലിയ പട്ടിക, ആ പട്ടികയിലേക്ക് കിടക്കാം. ആ പട്ടികയിൽ കഴിഞ്ഞിട്ട് വേണം സ്വത്ത് എങ്ങനെയാണ് ഓരിയക്കേണ്ടത് എന്ന് പറയാം. അതിന് മുമ്പുള്ള ആമുഖാണ് അവരോ തുടി ഓതിയിട്ട് തീർക്കുക. ചെറുതാണ്, ചെറിയ പാടുള്ള ഹജ്ബ് ഹെർമാൻ, പറ്റ തടയുന്ന നിരക്കുള്ള ഹജ്ബ്. രണ്ടു തരാന്ന് ഹജ്ബുൽ ഹെർമാൻ എന്ന് പറയുന്നത് മൻഭാവിൽ വറസത്തി, അനന്തരാവകാശികളിൽപ്പെട്ട ചില ആളുകൾ തടയലാണ് ബാഹ്വഹും മറ്റ് ചില അനന്തരാവകാശികളെ മിമ്മേറാസിഹി കുല്ലിഹി, അയാൾക്ക് അനന്തരാവകാശം ലഭിക്കുന്നതിൽ നിന്നും പൂർണ്ണമായും തടയുക. ഇങ്ങനെ ആദ്യം പറഞ്ഞ് വലിയ വിഹിതത്തിൽ നിന്ന് ചെറിയ വിഹിതത്തിലേക്ക് മാറ്റുന്നതാണ് അഞ്ചു കൂട്ടരെ പറഞ്ഞത്. ഇനി പറയുന്നത് ഒരു കക്ഷി ഉണ്ടാവുമ്പോൾ അടുത്ത കക്ഷിക്ക് ഒന്നും കിട്ടാതെ പോകും, അത് ഹജ്ബ് തന്നെയാണ്. ആ ഹജ്ബ് ഹെർമാൻ എന്നാണ് പറയുന്നത്. മറ്റൊരു തടസ്സപ്പെടുത്ത ഒന്നും കിട്ടാതാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഹെർമാൻ എന്ന് പറഞ്ഞത്. എന്നാൽ വലായത് ഹുലുഫിയാദൽ ഹജ്ബി, തീരെ കിട്ടാതെ തടയ എന്ന് പറയുന്ന ഈ പട്ടികയിൽ ഒരിക്കലും വരില്ല അൽ അബവാനി, മാതാവും പിതാവും എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുമ്പോ അയാളുടെ അമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവർക്ക് സ്വത്ത് കിട്ടും, ബാപ്പാക്കും കിട്ടും ഉമ്മാക്കും കിട്ടും. അത് ഈ മരിച്ച ആൾക്ക് ഭാര്യ ഉണ്ടായാലും വേണ്ടിയില്ല, മക്കളുണ്ടായാലും വേണ്ടിയില്ല, സഹോദര സഹോദരിമാരുണ്ടായാലും വേണ്ടില്ല, ആരുണ്ടായാലും വേണ്ടിയില്ല. ഉമ്മാക്കും ബാപ്പാക്കും മക്കൾ മരിച്ചാൽ അവരുടെ സ്വത്തിൽ നിന്നിട്ട് വിഹിതം കിട്ടാതിരിക്കില്ല. ഏറിയും കുറഞ്ഞും നിൽക്കുന്നല്ലാതെ തീരെ കിട്ടാത്ത അവസ്ഥ ഉമ്മ വാപ്പമാർക്ക് വരില്ല. വാപ്പാക്ക് അയാളുടെ അവകാശവും ഉമ്മാക്ക് അയാളുടെ അവകാശവും തടയാൻ മറ്റൊരു അവകാശിക്കും കഴിയില്ല. അപ്പൊ തീരെ ഹജ്ബുൽ ഹെർമാൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഉമ്മയും ബാപ്പയും. അതുപോലെ സൗജാനി, ഭാര്യയും ഭർത്താവും, ഭർത്താവ് മരിച്ച ഭാര്യ, ഭാര്യ മരിച്ച ഭർത്താവ്, അവരുടെ അവകാശം പാടെ തടയാൻ മറ്റാർക്കും കഴിയില്ല. ഉമ്മിൻ ബാപ്പി ഉണ്ടായാലും വേണ്ടിയില്ല, മക്കളുണ്ടായാലും വേണ്ടിയില്ല, വേറെ ആരുള്ളവരും ഉണ്ടായാലും വേണ്ടിയില്ല. ആരുണ്ടായാലും ഭാര്യയുടെ അവകാശം കിട്ടാതെ പോരാ, ഭർത്താവിന്റെ അവകാശവും കിട്ടാതെ പോരാ. പക്ഷെ ഏറെയും കുറഞ്ഞു നിൽക്കും, അത് നമ്മൾ പറഞ്ഞല്ലോ, പറ്റില്ലാണ്ടാവൂല അർത്ഥം. പിന്നെ മൂന്നാമത്തത് വലതു സുൽബി, നേരെ മക്കളും. ഈ മൂന്ന് കക്ഷിയാണ് പാടെ തടയാൻ പറ്റാത്തത്. ഉമ്മ വാപ്പമാരെ പാടെ തടയാൻ പറ്റൂല, ഭാര്യ ഭർത്താക്കന്മാരെ പാടെ തടയാൻ പറ്റൂല, നേരെ മക്കളെ അവരെയും തടയാൻ പറ്റൂല. മക്കൾ തന്നെ ആണും പെണ്ണും വിട്ടാതെ വലത് എന്നറിഞ്ഞ്. അപ്പം മക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, ഉമ്മ വാപ്പമാര്, ഈ മൂന്ന് കക്ഷികളെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിന്റെ അവകാശം പാടെ തടയാൻ പറ്റാത്ത മൂന്ന് വിഭാഗമാണ് മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കൾ, മക്കള് എന്നിവർ. അതാ മുൻകൂട്ടി പറഞ്ഞ ബാക്കിയൊക്കെ വരും ഈ പ്രശ്നം എന്ന് പറഞ്ഞ്. ബല്യദുഖുലു ഫീഹി, ഇവരും പെടൂലെങ്കിലും ഈ പാടെ തടയുന്നതിൽ പെടും. മിനദുഖൂരി, പുരുഷന്മാരായ അവകാശികളിൽ നിന്നിട്ട് ഇബിനുൽ ഇബിനി, മകന്റെ മകൻ, വൽ ജദ്ദ്, വല്ലിപ്പ,
വല്ലഹു സഹോദരൻ, വബ്നുഹു സഹോദരന്റെ മകൻ, വൽ അമ്മു പിതൃവ്യൻ, വബ്നുഹു പിതൃവ്യന്റെ മക്കള്, വൽ മുഅത്തിഖു ഇത്തുക്ക് ചൊല്ലിയവൻ. എത്ര ആളായി? മകന്റെ മകൻ, വല്ലിപ്പ, സഹോദരൻ, സഹോദരന്റെ മകൻ, പിതൃവ്യൻ, പിതൃവ്യന്റെ മകൻ, എത്തുക്ക് ചൊല്ലിയവൻ. ഇങ്ങനെ ഏഴ് കക്ഷി പാടെ തടയപ്പെടും. ആകെ നമ്മൾ പത്തവകാശികളാ പുരുഷന്മാരെ കൂട്ടത്തിൽ എണ്ണി. ഈ പത്തവകാശികളിൽപ്പെട്ട ഏഴ് അവകാശികളെയും പാടെ തടയപ്പെടുന്ന അവസ്ഥയുണ്ട്. മകത്തുമ്മ, വല്ലുത്തു സഹോദരി, വൽ മുഅത്തിഖത്തു ഇത്തുക്ക് ചെല്ലിയവൾ. ഇങ്ങനെ നാല്. അപ്പോ പുരുഷന്മാരിൽപ്പെട്ട ഏഴും സ്ത്രീകളിൽപ്പെട്ട നാലും പാടെ തടയപ്പെടാം. അപ്പം തടയാൻ പറ്റാത്ത സ്ത്രീകൾ മൂന്ന്, തടയാൻ പറ്റാത്ത പുരുഷന്മാരും മൂന്ന്, ബാക്കിയുള്ളവരൊക്കെ പാടെ തടയപ്പെടാം. കമായത്തീഫിൽ ചെയ്തു കഴിഞ്ഞ് പട്ടിക പുറത്തു വരുന്നുണ്ട്, അവിടെ പറയുക. ഓ കുല്ലു അസബത്തിൻ, ഇനി അസബ ശിഷ്ടാവകാശികൾ, ശിഷ്ടാവകാശി എന്ന് പറഞ്ഞാൽ വേണ്ടി നമ്മൾ പറഞ്ഞത് വേറെ ആരുമില്ലെങ്കിൽ മുഴുവൻ അവർക്ക് കിട്ടും. അല്ല, നിശ്ചിത ഫർളിന്റെ അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെ വിഹിതം കഴിച്ചിട്ട് ബാക്കി കിട്ടും. അല്ല, നിശ്ചിത വിഹിതത്തിന്റെ അവകാശികളെ കൊണ്ട് തന്നെ ധനം പൂർണ്ണമായെങ്കിൽ ഒന്നും കിട്ടാതെ വരും. ഇങ്ങനെ മൂന്നവസ്ഥ മാറി വരുന്ന കൂട്ടർക്കാണ് അസമക്കാർക്ക് ചിലപ്പോൾ ഉള്ളത് മുഴുവനും കിട്ടും, ചിലപ്പം മറ്റുള്ള അവകാശികളുടെ കൂട്ടത്തിൽ വിഹിതം കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടാതെയും പോകും. ഇങ്ങനെയുള്ള അവർക്കാണ് ശിഷ്ടാവകാശികൾ എന്ന് പറയുന്ന അസമ. ഈ അസമക്കാര് യഹജുബുഹു, അയാളെ തടയും. അസ്ഹാബു ഫുറൂദി മുസ്തരിഖ, സ്വത്ത് മുഴുവനായും വിഹിതം വെച്ചെടുക്കുന്ന നിശ്ചിത വിഹിതത്തിന്റെ അവകാശികൾ ഉണ്ടെങ്കിൽ, ഒരു മസ്തരയിൽ അങ്ങനെ വന്നു, അങ്ങനെ വന്നാൽ അസ്മക്കാരെ തടയും. അല്ലെങ്കിൽ മകൻ അസ്മയാണെങ്കിലും മകനെ ആരും തടയില്ലാന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ആരുമോ എന്തുകാരി, ഈ അസമ എന്ന അവസ്ഥയിൽ നിന്നിട്ട് മാറി ഇയാൾ നിശ്ചിത വിഹിതത്തിന്റെ അവകാശി ആവാതെ വരിക. അക്കഞ്ഞി പിന്നീട് വിശദീകരണം വരും. ഞാരണവൽ അസബത്തു, അസബക്കാരി എന്ന് പറയുന്നത് മല്ലൈസലഹു നസീബും മുഖദ്ദറുൻ നിഴൽ വാർത്തത്തി, അനന്തരാവകാശികൾ തന്നെയാണ്. പക്ഷേ അനന്തരാവകാശികളുടെ കൂട്ടത്തിൽ നിന്നിട്ടും ഒരു നിശ്ചിതമായി കണക്കാക്കപ്പെട്ട വിഹിതം ഇല്ലാത്ത ആളാണ് അസബ എന്ന് പറയുന്നത്. അതായത് ഇവന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എരിസു തെരിക്കത്ത, ചിലപ്പോൾ നിശ്ചിത വിഹിതത്തിന്റെ അവകാശികൾ ഇല്ലെങ്കിൽ അനന്തരാവകാശം മുഴുവൻ അയാൾക്ക് കിട്ടും. അതല്ല ഔമാ ഫദലാനിൽ ഫുറൂദി, ഫർളിന്റെ അവകാശം കഴിച്ചിട്ട് ബാക്കിയുള്ളതുണ്ടെങ്കിൽ അത് കിട്ടും, ചിലപ്പം ബാക്കിയിലേക്ക് ഒന്നും കിട്ടൂല. ഇങ്ങനെ ആണ് അസമക്കാര്. ഇനി അതിന്റെ പട്ടികയാണ് പാടെ തടയപ്പെടുന്ന പുരുഷന്മാരാരൊക്കെയാണ്, ആരെ കൊണ്ടാണ് തടയപ്പെടുന്നതെന്നും, സ്ത്രീകളിൽപ്പെട്ട തടയപ്പെടുന്ന ആരൊക്കെയാണെന്ന്, അത് ആരെ കൊണ്ടാണ് തടയപ്പെടുന്നത്, അത് ഇൻഷാല്ലാ അടുത്ത പട്ടിക നാളെ നോക്കിയാൽ ഏകദേശം വിഷയങ്ങൾ ആമുഖങ്ങൾ കഴിയും. പിന്നീട് അനന്തരാവകാശം വിഹിതം വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിഷയത്തിലേക്ക് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ചയിൽ കടക്ക. ഈ ആഴ്ച തോത്തു മുഴുവനും അനന്തരാവകാശത്തിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട ആമുഖ ചർച്ചയായിട്ട് പോവും. അപ്പം ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അവന്റെ അമ്പിയ ഔലിയാക്കന്മാരുടെ ഹക്ക് ബർക്കത്തുകൊണ്ടും ഇൽമിൻ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ടും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നിട്ടും തടസ്സങ്ങളിൽ നിന്നിട്ടും രോഗങ്ങളിൽ നിന്നിട്ടും ഒക്കെ അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. വലിയ ബേജാറിലാണെന്ന് എല്ലാവർക്കും അറിയാം, സൗദി അറേബ്യയിലുള്ളവർ പൊതുവെ വലിയ ബേജാറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സമാധാനവും സലാമത്തുമായ റബ്ബാണ്. മാലിക്കുൽ മുൽക്ക് അവനാണ്. മുഖല്ലിബുൽ ഖുലൂബ് റബ്ബ് സുബ്ഹാനഹു വതആല അധികാരപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളുടെയൊക്കെ കൽബിന് വിശാലതയും കാരുണ്യവും സ്നേഹവും അനുകമ്പയും ഇട്ടുകൊടുത്ത്
മല പോലെ വരുന്ന പ്രശ്നങ്ങളൊക്കെ അള്ളാഹുത്തിലെ മഞ്ഞ് പോലെ തട്ടിമാറ്റിക്കളയുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ വലിയ വേജാറിലാണ്. പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകളൊക്കെ പല നിലക്കുള്ള വലിയ വേജാറിലാണ്. അള്ളാഹുത്തേല എല്ലാവരെയും സലാമത്താക്കുമാറാകട്ടെ. ആകെ ഒരു ഭൂകമ്പം സംഭവിച്ചു പോയാൽ നമ്മുടെ നാട്ടിന്റെ നിലവിലെ അവസ്ഥ തന്നെ മാറിപ്പോവും. പ്രത്യേകിച്ച് നമ്മളെ ദീനിയായ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹുവാണല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹുവെ എല്ലാ നിലക്കുള്ള ഖൈറും സലാമത്തും ആഫിയത്തും കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. യാതൊരു നിലക്കുള്ള കുടുക്കിലോ ഞെരുക്കത്തിലോ പ്രയാസത്തിലോ പെടാതെ നീ സലാമത്തും റാഹത്തും ഫത്ഹും നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ ലാസ്റ്റ് നമുക്ക് ദുആ ചെയ്യാം. ചോദ്യകർത്താക്കളൊക്കെ മൈക്കിൽ വരിക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ട് ഉദ്ഘാടനം കഴിച്ചാന്ന് വിചാരിച്ചു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത് ഈ അനന്തരാവകാശികളില് ഹുൻസയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീയുടെ ഓഹരി തന്നെയാണോ കൊടുക്കേണ്ടത് എന്ന്, നപുംസങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ആണിന്റെ ഓഹരിയോ പെണ്ണിന്റെ ഓഹരിയാണോ കൊടുക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പെണ്ണിന്റെ ഓഹരിയാണ് കൊടുക്കുക. ഹുൻസ രണ്ടേ അതിയുണ്ട്. വ്യക്തമായ ഹുൻസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. അതായത് ഹുൻസയായിരുന്നെങ്കിലും ഇപ്പോൾ പുരുഷനാണെന്ന് വ്യക്തമായാൽ പുരുഷന്റെ പരിധിയിൽപ്പെടുത്തും. സ്ത്രീയാണെന്ന് വ്യക്തമായാൽ അവിടെയും അവിടെ സ്ത്രീയുടെ പരിധിയിലും പെടുത്തും. രണ്ടും വ്യക്തമാക്കാതിരുന്നാൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സ്ത്രീയുടെ അവകാശമാണ് കൊടുക്കുക. അതേപ്രകാരം തന്നെ ഈ സയാമസ് ഇരട്ടകൾക്ക് ഉള്ള അനന്തരാവകാശം എങ്ങനെയാണ്? ലൗപദിനോടനുബന്ധിച്ച് ചോദിക്കേണ്ടത് തന്നെയാണല്ലോ. സയാമിസ് ഇരട്ടകൾക്ക് എങ്ങനെയാണ് അനന്തരാവകാശം കൊടുക്കുക? അസ്സലാമു അലൈക്കും. ഓരോരോ ഇടങ്ങേറുമായിട്ടാണല്ലോ വരുന്നത്. എന്താ കിശീരിയനൊക്കെ രണ്ടാളായിട്ട് പരിഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ടാളെയും വേറെ വേറെ കാണണം, ഒരാളായി കണക്കാക്കേണ്ട സാഹചര്യത്തിൽ അങ്ങനെയും കാണണം. അതിനനുസരിച്ചാണ് എന്റെ വിധി. സയാമീസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് രണ്ടാളായി പരിഗണിക്കുക, എങ്ങനെയാണ് ഒരാളായി പരിഗണിക്കുക എന്നതൊക്കെ സയാമീസുകളെ സംബന്ധിച്ച് പറഞ്ഞ മുമ്പ് പറഞ്ഞോടത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ നിലക്ക് രണ്ടായി പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. കാര്യം ഒട്ടിപ്പിടിച്ചതാണെങ്കിലും രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെ വ്യക്തമായി ഉള്ളത് പലതും നമുക്കറിയാം. ശരീരം ഒട്ടിപ്പിടിച്ചിട്ടുള്ളൂ, ശരിക്ക് എല്ലാ അർത്ഥത്തിലും രണ്ട് വ്യക്തിത്വം ഉള്ളവരുണ്ടോ, അവരെ രണ്ടായി തന്നെ പരിഗണിക്കും. അതേസമയത്ത് രണ്ടല്ല, രണ്ടിന്റെ ചില അവയവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായി രണ്ടായി സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലാത്ത ഒന്നായി കണക്കേക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരാളുടെ അവകാശം തന്നെ കിട്ടുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ചോദ്യം വിശദമായിട്ടില്ല. മീക്കാത്തിന്റെ ഉള്ളിൽ നിന്നും ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്യുന്നവർക്ക് വിദാഅിന്റെ തവാഫ് വാജിബ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ജിദ്ദയിൽ നിന്നൊക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോയവർക്ക് ഞാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. ത്തിന്റെ ഉള്ളിൽ നിന്ന് എന്നല്ല, രണ്ട് മറഹലേക്കാൾ താഴെയുള്ള സ്ഥലത്തുനിന്ന് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തു പോയതാണെങ്കിൽ
അഞ്ച് കഴിഞ്ഞ് ഈ രണ്ട് മർഹലയിൽ താഴെയുള്ള സ്ഥലം സ്വദേശമല്ലാത്ത സാഹചര്യത്തിൽ തിരിച്ചു പോരുമ്പോൾ പ്രധാന തവാഫ് ചെയ്യൽ വുജൂബില്ല. മറിച്ച് മക്ക വിട്ടു പോരുമ്പോൾ രണ്ട് മർഹലയോ അതിൽ കൂടുതലോ ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര ഉദ്ദേശമുണ്ടെങ്കിൽ തവാഫ് ചെയ്തു പോരൽ വുജൂബാണ്. അതില്ലെങ്കിൽ വുജൂബില്ല, സുന്നത്താണ്. ഹറമിന്റെ പുറത്തു പോകുമ്പോൾ എപ്പോഴാണെങ്കിലും തവാഫുൽ വദാഇ സുന്നത്തുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഉദാഹരണം, ജിദ്ദയിൽ നിന്നിട്ട് ഒരാള് ഹജ്ജിന് ഏറാൻ ചെയ്ത് പോയി, ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദയിലേക്ക് തന്നെ അദ്ദേഹം വരുന്നു, പക്ഷേ ജിദ്ദയിലെ മുഖീമാണ്, നാട്ടുകാരനല്ല, എങ്കിൽ പോരുന്ന സമയത്ത് തവാഫ് ചെയ്യൽ സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. അല്ല, ഹജ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് മക്കത്തു നിന്ന് പോരുന്നതെങ്കിൽ അപ്പോൾ തന്നെ തവാഫ് ചെയ്ത് പോരൽ വുജൂബാണ്. അതല്ലെങ്കിൽ പിന്നെ പോയിട്ട് തവാഫ് ചെയ്ത് പോരൽ വുജൂബാവും. യാത്ര അപ്പൊ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അല്ല ജിദ്ദേക്ക് തന്നെ ഉദ്ദേശം വരികയാണെങ്കിൽ സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. ഉസ്താദ് മൈക്ക് എടുത്തതാണ്. എനിക്ക് സംശയം ഉസ്താദ്, പിന്നെ നോറ് നിസ്കരിക്കുമ്പോള് ഇവിടെ സാധാരണ പെരിയിലൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാണ് അസുഖമാണെന്ത്, പിന്നെ അസർ വരെ തിരുമ്പിയിട്ട് ആ തിരുമ്പണ സമയം അസർ കള്ള ലോറ് കള്ള ആ നേരത്ത് ഒന്നുണ്ടാക്കി നിസ്കരിക്കും. അപ്പോ ഇന്നിപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് എന്ത്, നോറ് നിസ്കരിക്കുമ്പോള് ഫസ്റ്റ് റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ അസർവാങ് കൊടുത്തു, അപ്പൊ ആ നിസ്കാരത്തിന്റെ വിധി എന്താണ്? പിന്നെ നിസ്കാരം കള്ളാക്കിയാറുള്ളതിന്റെ ഭവിഷ്യത്ത് അതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നുഹ്റു നിസ്കാരം ഒരു ഉദാഹരണം, ഏത് നിസ്കാരമാണെങ്കിലും വഖ്ത് കടന്നാൽ ഉടനെ നിസ്കരിക്കൽ ഏറ്റവും അഫ്ളായ അമലാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്ന് ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമാലി അഫ്ളു യാ റസൂലുള്ളാഹ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ, അസ്സലാത്തു അലാ വഖ്തിഹാ, വഖ്തായ ഉടനെ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരമാണ്. സുമ്മ അയ്യുൻ, പിന്നീട് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ, അൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, വഖ്തായാൽ താമസം വിനാ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് എന്നാണ്. എന്നാൽ ഒരു വ്യക്തി ഖളാ ആവുന്നതിന്റെ മുമ്പ് വഖ്തിൽ പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനല്ല. മനസ്സിലായില്ലേ? അവ്വലുൽ വഖ്തി റഹ്മത്തുള്ളാഹ്, വഖ്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അവസാനത്തിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അഫുവാണ്, എന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടൂല. അപ്പൊ പിന്തിക്കുന്നത് ഉത്തമമല്ല. ഇനി അഥവാ പിന്തിച്ചു, പക്ഷേ സലാം വീട്ടുന്നത് വരെ പൂർണ്ണമായി വഖ്തിൽ തന്നെ കിട്ടിയാൽ നിസ്കാരം ശരിയാണ്, കുറ്റക്കാരനല്ല. മറിച്ച് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ നിന്നിട്ട് അല്പമെങ്കിലും മനഃപൂർവം വഖ്തിൽ നിന്നിട്ട് പുറത്തു പോകുന്ന നിലയ്ക്ക് പിന്തിക്കൽ കുറ്റകരമാണ്. മനഃപൂർവം ഒരല്പസമയം സലാം വീട്ടൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ചുരുങ്ങിയതാണെങ്കിലും വഖ്തിനെ വിട്ട് പിന്തിക്കൽ ഹറാമാണ്. ഈ സാങ്കേതികമായി പറഞ്ഞാൽ ഒരു റക്കാത്ത് പൂർണ്ണമായി വഖ്തിൽ കിട്ടി, ബാക്കിയുള്ള റക്കാത്തുകളൊക്കെ വഖ്തിന് ശേഷമാണെങ്കിൽ പേര് അതാ എന്ന് പറയും. ഒരു റക്കാത്ത് ഫുള്ളായിട്ട് ദുഹറിന്റെ സമയത്ത് കിട്ടി, ഒരു റക്കാത്ത് കഴിഞ്ഞ രണ്ടാം റക്കാത്തിലേക്ക് എഴുന്നേറ്റപ്പോഴാണ് അസ്റവാൻ കൊടുക്കുന്നതായിട്ട്, അപ്പൊ ബാക്കി മൂന്ന് റക്കാത്ത് അസറിന്റെ വക്തനാണല്ലോ നിസ്കരിച്ചത്. ഈ നിസ്കാരം അതാ ഓ കളാവോ എന്ന് ചോദിച്ചാൽ നിയമം പരമായിട്ട് അതാ എന്ന് പറയും. പക്ഷേ ഈ മൂന്ന് റക്കാത്ത് വഖ്തിന്റെ പുറത്തു പോയത് ഹറാമാണ്, അതിന് അള്ളാന്റെ അടുക്കൽ നിന്നിട്ട് കുറ്റം കിട്ടും. ഇനി ഒരു റക്കാത്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് നസർവാൻ കൊടുത്താലോ ആ നിസ്കാരം മുഴുവനായി ഖളാ എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ഒരു റക്കാത്ത് വഖ്തിൽ കിട്ടി ബാക്കി പുറത്താണെങ്കിൽ അതാ എന്ന് പറയും,
ഒരു റക്കാത്ത് പൂർണ്ണമായി കിട്ടാതെ കുറച്ച് ഭാഗവക്തിൽ കിട്ടിയെങ്കിലും ഒരു റക്കാത്തിൽ താഴെ ഉള്ളൂ എങ്കിൽ മുഴുവൻ കവാഹ് എന്നും പറയും. ഏത് പേര് പറഞ്ഞാലും, അതാഹ് എന്ന് പേര് പറഞ്ഞാലും കവാഹ് എന്ന് പേര് പറഞ്ഞാലും, ഈ നിസ്കാരത്തിന്റെ കുറെ ഭാഗം വക്തിനെ തൊട്ട് പിന്തിക്കാൻ കാരണമായാൽ അത് ഹറാമാണ്, കുറ്റമാണ്. മനഃപൂർവ്വം പിന്തിക്കൽ വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ്, ചെറിയ കുറ്റമല്ല. ഒരു മനുഷ്യൻ ഫാസിഖ്, തമ്മാടി എന്ന പേര് വരുന്ന നിലക്കുള്ള കുറ്റവാളിയായി തീരും നിസ്കാരത്തെ കാരണം കൂടാതെ വക്തിനെ വിട്ട് പിന്തിച്ചാൽ. അത് മുഴുവനായിട്ട് പിന്തിച്ചാലും അങ്ങനെ തന്നെ, നിസ്കാരത്തിന്റെ ഭാഗങ്ങൾ പിന്തിച്ചാലും അങ്ങനെ തന്നെ, വലിയ കുറ്റമാണ്. ഒരു കാരണവശാലും നിസ്കാരത്തിന്റെ അല്പം വഖത്തിന്റെ പുറത്തു പോകുന്ന നിലക്ക് നിസ്കരിക്കാൻ ഇടവരരുത്. അത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവും. തൗബ ചെയ്യൽ വുജൂബാണ്, അല്ലാതിരുന്നാൽ നമ്മൾ നരകത്ത് പോകേണ്ടി വരും. അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിസ്കരിക്കുമ്പോൾ മഅ്മൂം ഇമാമിന്റെ കൂടെ തന്നെ റുക്കുഉലും സുജൂദിലും ഇജ്ദാലും സർവ സ്ഥലത്തും ഇമാമിന്റെ കൂടെ തന്നെ, ഇമാം റുക്കുഉ ചെയ്യുമ്പോൾക്ക് മഅ്മൂം ചെയ്തു, ഇമാം സുജൂദ് ചെയ്യുമ്പോൾക്ക് മഅ്മൂം സുജൂദ് ചെയ്തു, ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ സ്ഥിതി എന്താ? അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടുമോ ഇമാമിന്? കിട്ടും. നിസ്കാരത്തിന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് ജമാഅത്തിന്റെ കൂലി കിട്ടുമോ? ജമാ നിസ്കാരം ബാത്തിലാകുമോ? മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇമാമിന്റെ കൂടെ പ്രവൃത്തികളിൽ ഒന്നിച്ചു ചെയ്യൽ ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് എന്നാണ് അതിന്റെ നിയമം. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ജമാഅത്തിന്റെ ഫളീലത്ത് അഥവാ മഹത്വമാവുന്ന 27 ദറജ അവന് നഷ്ടപ്പെടും. എന്നാൽ നിസ്കാരം സഹിയാവും, ജമാഅത്തും സഹിയാണ്, ബാത്തിലല്ല. പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദറജ എന്ന് പറയുന്ന മഹത്തായ പ്രതിഫലം നഷ്ടപ്പെടും. മറിച്ച് ഇമാമിനെ പിന്തുടർന്നു പോവുകയാണ് വേണ്ടത്. അതിൽ ഏറ്റവും പരിപൂർണമായ രൂപം, ഏതൊരു സ്ഥലത്തേക്കാണോ ഇമാം നീങ്ങിയത് എങ്കിൽ ആ സ്ഥലത്ത് ഇമാം എത്തിയതിനു ശേഷം മൗമൂമ് തുടങ്ങുക. ഇമാമ് വിരമിച്ച് അടുത്തതിലേക്ക് എത്തിയതിനു ശേഷം മൗമൂമ്, ഇതാണ് പൂർണമായ രൂപം. ഉദാഹരണം, ഇമാം റുക്കുഉ പോകുമ്പോൾ ഇമാം റുക്കുഉയിൽ പൂർണ്ണമായി എത്തിയതിന് ശേഷം മാത്രം മഅ്മൂമ് കുനിയാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഇമാം സുജൂദിലേക്ക് കുനിഞ്ഞാൽ ഇമാം നെറ്റിത്തടം നിലത്ത് വെച്ചതിന് ശേഷം മാത്രം മഅ്മൂമ് കുനിയുക. ഇതാണ് പൂർണമായ രൂപം. എന്നാൽ ഇമാമിന്റെ തൊട്ടുപുറകിലായി പോയാലും കറാഹത്തിന് ഒഴിവാകും, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. ഒന്നിച്ചു ചെയ്താൽ, ആകെ ഇമാമിന്റെ കൂടെ ഒന്നിച്ചു ചെയ്യാൻ സുന്നത്തുള്ള ഒരേ ഒരു കാര്യം, ഫാത്തിഹയിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ ആ ഒരു സംഗതി ഇമാമിന്റെ കൂടെ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാമിന്റെ കൂടെ ചെയ്യൽ സുന്നത്തുള്ള കാര്യം ഫാത്തിഹയ്ക്ക് ആമീൻ പറയൽ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇമാമിന്റെ പറകിലാകലാണ് സുന്നത്ത്. തക്ബീറത്തിലേറാം, ഇമാമ് പൂർണ്ണമായി അള്ളാഹു അക്ബർ എന്നതിലെ റാ ഉച്ചരിച്ചതിന് ശേഷം മാത്രം അള്ളാ എന്നതിലെ അംസ മഅ്മൂം ഉച്ചരിക്കൽ നിർബന്ധമാണ്. അക്ബർ എന്നതിലെ റാ ഉച്ചരിക്കുന്നതിന് മുമ്പ് മഅ്മൂം അള്ളാഹു എന്നതിലുള്ള അംസ ഉച്ചരിച്ചുകൊണ്ട് തുടർന്നാൽ ആ നിസ്കാരം തന്നെ സഹിയല്ല. അത് പറയാത്തവരുണ്ട്, ഇമാം അള്ളാഹു അറിയുമ്പോൾ തന്നെ മഅ്മൂം അള്ളാഹു അക്ബർ പറഞ്ഞിട്ടുണ്ട്, അവന്റെ നിസ്കാരം തന്നെ ബാത്തില. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പൂർത്തിയായതിനു ശേഷം മാത്രം മഅ്മൂമ് തുടങ്ങാൻ പാടുള്ളൂ, അത് ഷർത്താണ്.
ബാക്കിയുള്ളതിലൊക്കെ ഇമാമിന്റെ കൂടെയാകൽ കറാഹത്താണ്. ആമീൻ ഒഴിച്ച് ആമീൻ ഇമാമിന്റെ കൂട്ടത്തിലാകൽ സുന്നത്ത്, മറ്റുള്ളതിലൊക്കെ ഇമാമിന്റെ പിറകിലാകലും സുന്നത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ഉസ്താദിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഇടക്കിടക്ക് ഡ്യൂട്ടി സമയമായതുകൊണ്ട് എപ്പോഴും കേൾക്കാൻ പറ്റില്ലെന്നില്ലെങ്കിലും പരിപാടി റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഉസ്താദെ, ഈ ഹിബത്തിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ സ്ത്രീധനമായി സ്ഥലം കൊടുക്കാറുണ്ട്. അത് ഹിബത്തിൽ പെടുമെങ്കിൽ ഉസ്താദ് പിന്നീട് നമ്മുടെ അനന്തരാവകാശത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കുന്ന, ആൺമക്കൾക്ക് കൊടുക്കുന്ന വിഹിതം ഒന്ന് അതിന്റെ പകുതി പങ്കൾ മക്കൾക്ക് കൊടുക്കണമല്ലോ. എങ്കിൽ ഇവൾക്ക് സ്ത്രീധനമായി കൊടുത്ത സ്ഥലം നമ്മുടെ അനന്തരാവകാശമായി കരുതി അവർക്ക് ഈ പകുതി കൊടുക്കൽ ഒഴിവാകാൻ പറ്റുമോ എന്ന് ഉസ്താദ് വിശദീകരിച്ചാന്നായിരുന്നു ചോദ്യം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. ആലുരാജിനെപ്പ കാണലില്ല, ജോലിയും ഡ്യൂട്ടി ആയിട്ട് ഇരിക്കുന്ന് വിചാരിക്ക. അതെ, ഹിബത്തായി അല്ലെങ്കിൽ ഇഷ്ടദാനം എന്നൊക്കെ പറഞ്ഞ് വാപ്പ ജീവിതകാലത്ത് മകൾക്ക് കൊടുത്ത സ്വത്ത് അനന്തരാവകാശമായി പരിഗണിക്കാൻ ശരീരത്തനുസരിച്ച് യാതൊരു വ്യവസ്ഥയും ഇല്ല. അതുകൊണ്ട് തന്നെ വാപ്പ മരിച്ചതിന് ശേഷമുള്ള സ്വത്തിന്റെ ആൺകുട്ടികളുടെ പകുതി പെമ്മക്കൾക്ക് എന്ന അവകാശം ഒരിക്കലും തടയപ്പെടുകയില്ല. അതവരുടെ അവകാശം തന്നെയാണ്. ജീവിതത്തിൽ സ്വേഷ്ടപ്രകാരം വാപ്പ കൊടുത്താൽ അത് വാപ്പ മകൾക്ക് കൊടുത്ത ഹിബത്തായി ദാനമായേ കണക്കാക്കുകയുള്ളൂ. ശരിയല്ലേ? ജീവിതകാലത്ത് ഒരു മനുഷ്യൻ സ്വേഷ്ടപ്രകാരം ബുദ്ധി നിലനിൽക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തു അയാൾക്ക് കിട്ടിയ ഹിബത്ത്, അനന്തരാവകാശം അത് വെച്ചൊരു ബന്ധമില്ല. മരിച്ചതിന് ശേഷം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കളിൽ ആണും പെണ്ണുമായിട്ട് ആരാണോ ശേഷിപ്പുള്ളത് അവർക്ക് മുമ്പ് പറഞ്ഞതുപോലെയുള്ള 3-4 തരം ഹക്കിടപാടുകൾ വീട്ടിയിട്ട് ബാക്കി വരുന്ന സ്വത്തിന്റെ ലിദക്കരി മിസ്രു ഹബുലുൻസീൻ ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികളുടെ അവകാശം എന്താണ് എന്നുള്ള പറഞ്ഞ ആ നിയമപ്രകാരം അവിടെ നടക്കണം. മുമ്പ് കൊടുത്തത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചിലപ്പോ അതുകൊണ്ട് തന്നെ ഈ പൗതി കൊടുക്കുമ്പോൾ ചിലപ്പോ പെൺകുട്ടികൾക്ക് കിട്ടുന്നതിന്റെ പൗതി പോലും ആൺകുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ആഭരണവും അതുപോലെ തന്നെ ഭൂമിയും വടകരക്കാരൊക്കെ തെങ്ങാ പറയാ, കൊയിലാണ്ടിക്കാര് തെങ്ങും, തെങ്ങ് നേരാ തെങ്ങിക്കുന്ന സ്ഥലം ഉൾപ്പെടെ അതിന്റെ പൗതി പിന്നെ ഉണ്ടാവില്ല അവിടെ. എന്നിട്ട് പിന്നെ അതിന്റെ പൗതി പിന്നെ ആർക്ക് കൊടുക്കണം? ഈ പാകൾക്ക് കൊടുക്കണം. അത് അവള് കൊടുക്കണം. ആർക്ക് ഫബലുപായുത്തി മേശ നമ്മൾ കൈയിട്ടിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? സ്വേഷ്ടപ്രകാരം ബുദ്ധി നിലനിൽക്കുന്ന സമയത്ത് താൻ കൊടുത്തുപോയത് ഹിബത്തായി സ്വീകരിക്കപ്പെട്ടു, അത് കബൂലാക്കിയതോടുകൂടി അത് ലാജിമായി. ഇനി മരിച്ചതിന് ശേഷം മുമ്പ് ജീവിതകാലത്ത് വാപ്പ മകൾക്ക് കൊടുത്തണല്ലോ, അവനുള്ള ഇനിയുള്ളതിൽ പൗതി ഓക്ക് കൊടുക്കൂല എന്ന് പറയാൻ ശരീരത്തനുസരിച്ച് ഒപ്പില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു വ്യക്തി 100% കടം വാങ്ങി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി, ഏകദേശം ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ, ആ വ്യക്തി 100% കടം, അതായത് പിന്നെ ഷോപ്പാണെങ്കിലും മറ്റാണെങ്കിലും സാധനവും ഷോപ്പും എല്ലാം ഫുൾ കടത്തിലായ ഒരു വ്യക്തി, ഒരു വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് 5-10% നഷ്ടത്തിലാണ് പോകുന്നത് എങ്കിൽ അത് സക്കാത്തിനാട്ടും കൂടുതൽ നഷ്ടമാണ് വരുന്നുള്ളത് എങ്കിൽ ആ വ്യക്തി സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് കൊടുക്കണം. ഇയാള് കൊടുക്കാനുള്ള കടമോ ഇയാളുടെ കച്ചവടത്തിലെ നഷ്ടമോ
അല്ല, മറിച്ച് കൊല്ലം തികഞ്ഞ ദിവസം, അന്നത്തെ ദിവസം ഇദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനത്തിൽ വിൽപ്പന വസ്തുവായിട്ട് എത്ര ഉണ്ടോ അതിന്റെ മാർക്കറ്റ് വില നോക്കിയിട്ട് അത് സക്കാത്തിന്റെ നിശ്ചിത തുകക്ക് തുല്യമായ വസ്തു ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. നഷ്ടം പിന്നെ എങ്ങനെ, നഷ്ടത്തിന് കഴിച്ചിട്ട് ബാക്കി ഇപ്പൊ എത്രയുള്ളത് വെച്ചാൽ അതിന്റെ സക്കാത്തെ കൊടുക്കേണ്ടതുള്ളൂ എന്ന് മാത്രം. കൊടുക്കാണ്ട് ചിലപ്പോ ഹോൾസെയിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആളുകളോട് കടം വാങ്ങിയതൊക്കെ കൊടുക്കാണ്ട് എന്നത് വെച്ചിട്ട് ഈ വസ്തുവിന്റെ സക്കാത്തിൽ നിന്ന് ഒഴിവാവില്ല. അതിന്റെ കാരണം നമ്മള് സക്കാത്തിന്റെ ബാബോധി എന്ന് വിശദമായി പറഞ്ഞിരുന്നു. അതായത് നിലവിലുള്ള വസ്തു കൊല്ലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് ആ വസ്തുവിന്റെ മേലിൽ വരികയാണ്. വ്യക്തിക്കല്ല സക്കാത്ത് വരുന്നത്, ആ വസ്തു. കടം വരുന്നത് ഈ വ്യക്തിക്കാണ്. അപ്പൊ വ്യക്തിക്ക് കടം ഉണ്ട് എന്നതുകൊണ്ട് വസ്തുവിന്റെ സക്കാത്ത് ഒഴിവായി കിട്ടൂല. അപ്പോ കൊല്ലം തികഞ്ഞ ദിവസം നിലവിൽ നിങ്ങളുടെ ഷോപ്പില് എത്ര രൂപയുടെ വസ്തു വിൽപ്പന ചരക്കായിട്ടുണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ വസ്തു മുഴുവനും വിറ്റാ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കടം ഇയാൾ കൊടുക്കാണ്ട് അത് വേറെ വിഷയം, അത് ഇയാളുടെ ബാധ്യതയിലാണ്. അതുപോലെ തന്നെ നഷ്ടമുള്ള നഷ്ടമുള്ള കഴിച്ചിട്ട് ബാക്കി ഇപ്പോൾ നിലവിലുള്ളതിന്റെ കൊടുക്കേണ്ടത് സക്കാത്ത്. അപ്പൊ സക്കാത്ത് നിർബന്ധമാവുന്നത് ഈ വസ്തുവിന്മേലാണ് എന്നതാണ് അതിന്റെ കാരണം. വസ്തു അവിടെ ഉണ്ടല്ലോ, വസ്തു സക്കാത്തിന് ആവശ്യമായ നിശ്ചിത തുകക്കുള്ള വസ്തു ഉണ്ട് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു റേഡിയോ ശ്രോതാവിന് വേണ്ടി ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വലിയുമ്മ കൃത്യമായി നിസ്കരിച്ചിരുന്ന ആളാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ട് നിസ്കാരമില്ല. നിസ്കരിക്കാൻ പറഞ്ഞാല് ഒരു ലെവലില്ലാത്ത സംസാരമാണ്. നിസ്കരിക്കാൻ പാടില്ലാതിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായി ശരഴിയായി ചെയ്യാനുണ്ടോ? അവർക്കൊരു കൃത്യമായ ഒരു ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ്. ഏതാണ്ട് 90 വയസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആയിട്ട് പറഞ്ഞത്. അതോടുകൂടി ഉസ്താദ്, നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാം സമമാവുകയോ അല്ലെങ്കിൽ മുൻകടക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന പറഞ്ഞത്, ആ നിയമം ഉണ്ടോ എന്നുകൂടി ഒരു സംശയമുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. വാലൈക്കും അസ്സലാം. ഉമ്മാമാന്റെ പ്രശ്നാക്കണ്ട, ബുദ്ധി ശരിയായ ബുദ്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലേ നിസ്കാരം വുജൂബുള്ളൂ. ഇപ്പൊ ഉമ്മാമായുടെ പ്രായവും മാനസികമായ അവസ്ഥയും നോക്കുമ്പോ ഉമ്മാമായുടെ ബുദ്ധിക്ക് ഒരു സമനില ഇല്ല. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചെന്നി എന്ന് പറയുന്ന ബുദ്ധിയുടെ തമ്മീസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറിയ കുട്ടികളെ പോലെ ഖുർആൻ തന്നെ അല്ലാഹുത്തിൽ അങ്ങനെയാണ് പറഞ്ഞു, ഓമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് എന്താ ചിന്തിച്ചൂടെ, വയസ്സ് കണക്കിലേറെ പോകുമ്പം ആ സൃഷ്ടിപ്പിനെ ഞാൻ തലകീഴായി മറിക്കും എന്ന് പറഞ്ഞ ചെറിയ മക്കളെ പോലെയാവും. 7 വയസ്സ് പൂർത്തിയാവുമ്പോഴാണല്ലോ തമ്മീസാകുന്നത്. അതിന്റെ മുമ്പുള്ള കുട്ടികളുടെ അവസ്ഥയാണ്. ചിലപ്പോ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോ എന്തൊക്കെയോ പറയും, ചിലപ്പോ എന്തൊക്കെയോ ചെയ്യും, ചെറിയ മക്കളെ പോലെ. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയുടെ സമനിലയില്ല. ആ സമയത്ത് അവർക്ക് നിസ്കാരം വുജൂബില്ല. ബുദ്ധിക്ക് സമനിലയുണ്ടായിട്ട് തടിക്കാഫിയത്തില്ലെങ്കിൽ അവര് സാധിക്കുന്നതിലൊക്കെ നിസ്കരിക്കണം. അതേസമയം തടിക്ക് കാര്യമായ ആഫിയത്തോടൊന്നുമില്ല, പക്ഷെ ബുദ്ധിന്റെ സമനില പോയിന്, തമ്മീസ് പോയിന് എങ്കിൽ അവർക്ക് നിസ്കാരം വുജൂബില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം അല്പം വിശദീകരണം ആവശ്യമുള്ളതാണ് അലി ഉസ്താദെ. അതായത് മനഃപൂർവം ഇമാമിനോടുള്ള തുടർച്ചയെ മുറിക്കുക, അതായത് മുതാബഅത്തിനെ ഒഴിവാക്കിയിട്ട് ജമാഅത്തിൽ നിന്നിട്ട് വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടുകൂടി നേരത്തെ സലാം വീട്ടിയാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ മറന്നുകൊണ്ട് സലാം വീട്ടിയതാണെങ്കിൽ അത് എണ്ണപ്പെടാതെ പോവും. രണ്ടാമത് ഇമാമ് സലാം വീട്ടിയതിന് ശേഷം സലാം വീട്ടിയാൽ മതി. അത് രണ്ടുമല്ല, മറന്നുകൊണ്ടും അല്ല, ഇമാമിനോട് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്തിട്ടും ഇല്ല,
ഇത് രണ്ടും ഇല്ലാതെ ഇമാമിന്റെ മുമ്പ് സലാം വെട്ടിയാലും നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഈ രണ്ടാൽ ഒന്നുണ്ടായാൽ ഒഴിവാവും. അതായത് ഇമാമിനോട് മുഫാറഖത്ത് ചെയ്യുന്നു, വിട്ടുപിരിയുന്നു. ഉദാഹരണം, ഇമാമ് കുറച്ച് നീട്ടി അത്തയാത്തുന്ന ആളാണ്, ഇയാൾക്ക് എന്തോ അത്യാവശ്യം തിരക്കുണ്ട് എങ്കിൽ ഇമാമിനോട് മുഫാറഖത്ത് ചെയ്യുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്ത് സലാം വീട്ടാൻ കുഴപ്പമില്ല. അപ്പൊ ജമാഅത്ത് മുറിയും. ഉദറുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല, ഉദറുണ്ടെങ്കിൽ ഇല്ലാതെയാണെങ്കിൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. എന്നാലും നിസ്കാരത്തിന് കുഴപ്പമുണ്ടാവില്ല ഈ നിയ്യത്ത് ചെയ്തിട്ട് സലാം വീട്ടിയൊക്കെയാണെങ്കിൽ. ഇനി അതെല്ലാം മറന്ന് സലാം വീട്ടിയൊക്കെയാണ്, അതായത് ഇമാമ് സലാം വീട്ടി എന്നുള്ള ഒരു ധാരണയിലാണ് വീട്ടിൽ പോയതാണ്. എന്നാൽ അത് ഇമാമിനോട് തുടർന്ന് നിൽക്കുന്ന സമയത്ത് പറ്റിയ സഹുവാണ്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഇമാമ് സലാം വീട്ടിയ ശേഷം രണ്ടാമത് വീണ്ടും സലാം വീട്ടണം, നേരത്തെ സലാം എണ്ണപ്പെടൂല. ഇത് രണ്ടും ഇല്ല, ഇമാമിനോട് വിട്ടുപിരിയാൻ പ്രത്യേക നിയ്യത്ത് ചെയ്തിട്ടുമില്ല, മറന്നുകൊണ്ടല്ല, മനഃപൂർവ്വമാണ് താനും എങ്കിൽ ഇമാമിന്റെ മുമ്പ് സലാം വീട്ടിയാൽ നിസ്കാരം ബാത്തിലാവും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, നേരത്തെ ഒരു ചോദ്യം രണ്ട് ഉസ്താദിനെ ചോദിക്കുമ്പോൾ പ്രയാസമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിച്ചു. ഫത്വയിൽ മിനസ് നോക്കുമ്പോൾ ഉസ്താദേ ഒരു ഇബാറത്തുണ്ട് ഉസ്താദേ, അതിൻ്റെ വ്യക്തമായത് അറിയുന്നില്ല ഉസ്താദേ. ഞാൻ ഇബാറത്ത് വായിക്കാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉസ്താദേ. വൈ സന്നു തസ്ലീമത്തുൻ സാനിയത്തുൻ വൈൻ തറക്കഹ ഇമാമുഹു വ തഹ്രീമു وتحرم ان ارلا بعد الاولى مناف كحدث وخروج وقت جمعه ووجود عار ستر. ഇവിടെ ഉസ്താദേ ഒരാൾക്ക് ആറ് വരിയാനായി നിസ്കരിക്കുന്ന ഒരാൾക്ക് മറ കിട്ടിയാലും അവൻ രണ്ടാം സലാം വിട്ടൽ ഹറാമാണെന്ന് പറയുന്നു. അങ്ങനെയാണോ ഉസ്താദേ? ഇത് മനസ്സിലാകുന്നില്ല ഉസ്താദേ. അപ്പൊ ഒരാൾക്ക് വരിയാനായി നിസ്കരിക്കുകയാണ്, അവനിക്ക് ഒരു സലാം വിട്ടിയുടനെ തന്നെ ആരോ ഒരാൾ ഒരു മറ കൊടുത്തു, എന്നാൽ ആ മറ ഇട്ടുകൊണ്ട് മറ്റേ സലാം വീട്ടണോ എന്നാണോ, അല്ല അത് ഇട്ടിട്ട് ലഭിച്ചാൽ പോലും അവിടെ സലാം വിട്ടാൻ പാടില്ല എന്നാണോ ഉസ്താദ്? അതൊന്നും മനസ്സിലായിട്ടില്ല ഉസ്താദ്. ഉസ്താദ് അതും കൂടി പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നമുക്ക് ഇൻഷാല്ലാഹ് ഫതേൽമിന്റെ ദർശനം കൂടി ആവശ്യമുണ്ട് ഉസ്താദ്. ഖുലാസ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു തആല ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. രണ്ടാം സലാം വീട്ടൽ സുന്നത്താണ് പൊതുവെ. ഒരു സലാമേ ഫർളുള്ളൂ, അസ്സലാമു അലൈക്കും എന്ന് ഒറ്റ സലാം വീട്ടലേ ഫർളുള്ളൂ. ഒന്നാം സലാമിൽ തന്നെ വറഹ്മത്തുല്ലാഹി എന്നുകൂടി കൂട്ടൽ സുന്നത്ത്, രണ്ടാമത്തെ സലാം വീട്ടലും സുന്നത്ത്. ഒരു കാരണമില്ലാതെ തന്നെ ഒരാൾ രണ്ടാമത്തെ സലാം വീട്ടിയില്ല എങ്കിൽ നിസ്കാരം സഹിയാകും. എന്നാൽ അത് സുന്നത്തുണ്ട്. ഇമാമ ഒരു സലാം വീട്ടി എഴുന്നേറ്റ് പോയി എന്നാലും മൗമൗമിന് രണ്ട് സലാമും വീട്ടൽ സുന്നത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം സലാം വീട്ടലോടുകൂടി ഇമാമുമായുള്ള മുത്താബാത്ത് മുറിയും. അപ്പൊ ഇനി ഇമാമ് ചെയ്തില്ല എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. മുത്താബാത്ത് മുറിഞ്ഞു കഴിഞ്ഞാൽ വിയൻ സ്വതന്ത്രനാണല്ലോ. അപ്പൊ അവന് രണ്ടാമത്തെ സലാം വീട്ടാം. ഇനി അത് സുന്നത്തിന്റെ കഥ. ഇനി നേരെ മറിച്ച് പിന്നെ പറയുന്നത് ഹറാമാവുന്ന രീതിയാണ്. രണ്ടാം സലാം വീട്ടൽ സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചപ്പം രണ്ടാം സലാം വീട്ടാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അതെപ്പാ, നിസ്കാരത്തിന് പറ്റാത്ത, നിസ്കാരത്തിനോട് വിരുദ്ധമാവുന്ന വല്ല സംഗതികളും വന്നു ചേർന്നാൽ രണ്ടാം സലാം വീട്ടാൻ പാടില്ല. നിസ്കാരം കുഴപ്പമൊന്നുമില്ല, ഒരു സലാം വീട്ടിയാണ് മതിയാക്കിയാൽ മതി. മുനാഫി ഉള്ളതോടുകൂടി രണ്ടാം സലാം വീട്ടിയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അത് ഇതുപോലെ കഹദസിൻ, ഒന്നാമത്തെ സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ പോക്ക് കീവായി പോയി. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ അതിങ്ങനെ എന്ന് നിൽക്കണേക്കാരോ ശ്വാസം പിടിച്ച് ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയലോടുകൂടി മൂപ്പരങ്ങനെ കീവായി വരാൻ പോയി. എന്നാ പിന്നെ ഇനി രണ്ടാം സലാം വീട്ടൽ ഹറാമാ. കാരണം എന്താ, ഇപ്പോ ഓന് കുഴപ്പമൊന്നുമില്ല, ഒരു സലാം വീട്ടിയതോടുകൂടി ഫർളൊക്കെ വീടി അവിടെ വെച്ച് നിർത്തിയവന്റെ നിസ്കാരം സഹിയാണ്. ഇനി നിസ്കാരത്തിലെന്ന നെയ്യത്തോടുകൂടി ഉദൂ ഇല്ലാതെ രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ അത് ഹറാമാണ്. മറ്റൊന്ന്, ജുമാ വെള്ളിയാഴ്ച ജുമാ, ജുമാ നിസ്കരിക്കൽ ദുഹറിന്റെ വക്തിലായിരിക്കൽ ഷർത്താണ്. അങ്ങനെ ജുമാ വക്തിൽ തുടങ്ങി നിസ്കാരം കഴിഞ്ഞ് അത്തയ്യാത്തിലിരിക്കുക, ഒരു സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ അടുത്ത പള്ളിക്കൊന്നുണ്ട് മൊല്ലാക്ക വാങ്ങ് കൊടുക്കണ്. എന്നാൽ ഉടനെ രണ്ടാം സലാം വീട്ടാൻ പാടില്ല, അഥവാ രണ്ടാം സലാം വീട്ടിയാൽ ജുമാ ബാത്തിലാവും.
ജുമാ ബാത്തിലാവും മാത്രമല്ല, അപ്പൊ പിന്നെ രണ്ടറക്കാത്ത കൂടി നിസ്കരിച്ച് നൂറ് നിസ്കരിക്കേണ്ടി വരും, അവിടെ മുനാഫിയാണ്. മൂന്നാമത്തെ പറയുന്നത് വസ്ത്രം ഇല്ലാത്ത സാഹചര്യത്തിൽ എറിയാനായി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചു, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ റക്കയത്ത് നാലും കഴിഞ്ഞു, അത്തയ്യാത്തും കഴിഞ്ഞു, ഒന്നാം സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് ഒന്നാം സലാം വീട്ടി. അപ്പോ ഒരാളുണ്ട് ഓടി വരുന്ന്, ഇതാ നിങ്ങൾക്ക് ഒരു വസ്ത്രം എന്ന് പറഞ്ഞു. എന്നാൽ ഇനി രണ്ടാം സലാം വീട്ടാൻ പാടില്ല, അത് വാങ്ങിയിട്ട് ഉടുത്തിട്ടും പാടില്ല, അല്ലാതെയും പാടില്ല. കാരണം എന്താ, വസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഒരിയാനായി നിസ്കാരം സഹിയായത്. ഇപ്പൊ ഒന്നാം സലാം വീട്ടിയതോടുകൂടി നിസ്കാരത്തിന്റെ ഫർള് പൂർത്തിയാവല്ലോ. ഇനി അവിടെ നിന്ന് മുന്നോട്ട് തുടരുകയാണെങ്കിൽ ഒരിയാനായി നിസ്കരിക്കാൻ പറ്റാത്ത ഹാലത്തിൽ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. കാരണം വസ്ത്രം എത്തിച്ചു, വസ്ത്രം എത്തിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. അതുപോലെ തയമത്തിന്റെ അവസ്ഥ പറയില്ലേ, നമ്മൾ വെള്ളമില്ലാത്തതിന്റെ പേര് തയമം ചെയ്തു, തയമം ചെയ്തു നിസ്കരിക്കുന്നതിന്റെ ഇടക്ക് അല്ലെങ്കിൽ നിസ്കരിച്ച് ഒന്നാം സലാം വീട്ടിയപ്പം പറഞ്ഞേക്കെ വെള്ളം കണ്ടു, എന്നാ പിന്നെ രണ്ടാം സലാം വീട്ടാൻ പാടില്ല. അതുപോലത്തെ ഒരു രീതി തന്നെയാണിത്. അതായത് വെള്ളമുള്ളോർത്ത് തയമം ചെയ്യാൻ പറ്റൂലല്ലോ, അപ്പൊ വെള്ളം കണ്ടതോടുകൂടി തയമം ബാത്തിലായി. അപ്പൊ തയമം ബാത്തിലായി കഴിഞ്ഞാൽ അടുത്ത സലാം വീട്ടുമ്പം നിസ്കാരത്തിലാണെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ഇവിടെ ആ വസ്ത്രം വാങ്ങി ധരിച്ചിട്ട് രണ്ടാം സലാം വീട്ടാനും പാടില്ല, അല്ലാതെയും പാടില്ല. കാരണം ഒരു സലാം വീട്ടിയോടുകൂടി നിസ്കാരത്തിന് ഫർള് പൂർത്തിയായി, അവിടെ വെച്ച് നിസ്കാരം താമാവും. ഇനി രണ്ടാമത്തത് തെക്കുമീം, തെക്കുമീലിന് വേണ്ടിയിട്ടാണ്, തെക്കുമീലിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. മുനാഫിയുണ്ട്, അഥവാ ഒഴിയാൻ വസ്ത്രം ലഭിക്കുക എന്ന് പറയുന്നത് അവിടത്തും മറക്കാതെ നിസ്കരിക്കാൻ പറ്റും എന്ന അവസ്ഥ പോയിട്ട് അവിടത്ത് മറക്കൽ ഷർത്താണ്. അപ്പൊ ഷർത്ത് ഇല്ലാത്തതായി രണ്ടാമത്തെ സലാം വീട്ടൽ എന്നതുകൊണ്ട്. തുടർന്ന് നിസ്കരിക്കുന്ന മഹ്മൂമ് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തന്നെ തുടരുന്നു എന്ന് കരുതണം. അപ്പോ അങ്ങനെ കരുതാതെ ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാവുന്ന ഒരു അവസ്ഥ ഉണ്ട്, മുമ്പ് നല്ല വിശദീകരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇടയിൽ ഇയാൾ തുടരുന്ന കേൾക്കാൻ മറന്നുപോയി, ഇമാമിനോട് തുടരുന്നു എന്ന് കേൾക്കാൻ മറന്നുപോയി, പിന്നീട് ഇടയിൽ അയാൾക്ക് ഓർമ്മ വന്നപ്പോ അയാളെ അങ്ങനെ തുടർന്ന് കരുതി, എന്നാൽ അയാളുടെ ജമാഅത്ത് ശരിയാവോ എന്നാണ് അറിയേണ്ടത്. ഇമാമ് അതേപോലെ അടിയിൽ കരുതിയാൽ അവന് ജമാഅത്തിന്റെ പവിത്രത കിട്ടും, ശേഷത കിട്ടും എന്ന് പറയുന്നില്ല. അപ്പൊ അത് ഈ മഹ്മൂമിനും അതങ്ങനെ ബാധകമായിട്ട് വരുമോ എന്നാണ്. നിങ്ങളെ മൈക്ക് ശബ്ദം കുറവുണ്ട്. ഏതായാലും ആട്ടെ, മഹ്മൂമിന് കിട്ടും, മഹ്മൂമിന് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല, എന്നാൽ നിസ്കാരം സഹിയാവും. കാരണം എന്താന്ന് വെച്ചാല് ഇടക്ക് വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ച് ഒരു മഹ്മൂമ് തുടർച്ചയെ കരുതൽ കറാഹത്താണ്. അത് ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് വാങ്ങും. എന്നാൽ നേരത്തെ പറഞ്ഞേക്ക് ഈ ബാത്തിലാവുന്ന അവസ്ഥ വരാതെ രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെയുണ്ട്. ഇമാമിന് അങ്ങനെയല്ല, ഇമാമ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളെ പിന്നീട് മൗമോമിയങ്ങൾ വന്ന് തുടർന്നാൽ അവർക്ക് ജമാഅത്ത് കിട്ടുമല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ ഇമാമിനും എന്താകാം, ഇമാമത്തിനെ കരുതാം, അയാൾക്ക് കൂലി കിട്ടുകയും ചെയ്യും, അയാൾ അതിന് മയതൂറ. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല. മൗമോമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ജമാഅത്ത് കണ്ടാൽ, അല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തുടരാൻ മറന്നുപോയി, തുടർച്ചയെ കരുതാൻ മറന്നുപോയി, പിന്നെ ഓർമ്മ വന്നപ്പോ രണ്ടാലൊരു മാർഗം സ്വീകരിക്കുക. ഒരു പക്ഷേ നിസ്കരിക്കുന്നത് സുന്നത്താക്കി മറിച്ച് രണ്ടറക്കാത്ത് വേഗം നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് തുടരാം. അതിന് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഒരു റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് തുടരാം, അതിനും സൗകര്യപ്പെടാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ നിസ്കാരത്തെ മുറിച്ചുകൊണ്ട് തന്നെ ജമാഅത്തിൽ തുടരാൻ മൗമൂമിന് വകുപ്പുണ്ട്. അത് ചെയ്യാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തുടർച്ചയെ കരുതിയാൽ അത് കറാഹത്താണ്, മമൂമിനെ കറാഹത്താണ്. അപ്പൊ കറാഹത്ത് ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജ പോകും, എന്നാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. ഒരു ചോദ്യം ഉള്ള സ്ഥാപനമാണ്, അപ്പൊ ഈ ഇമാമ്
പിന്നെ പറഞ്ഞ വേടയില് വെച്ച് കരുതാം അവൻ അതുകൊണ്ട് പിന്നെ മഴതൂറ് ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ഇമാമിന് പുറകിൽ ആരുമില്ല തുടരുന്ന സമയത്ത്, അതേ സമയത്ത് ഓൻ എന്ത് ചെയ്തു, ഞാൻ ഇമാമാണെന്ന് കരുതി തുടർന്നു അവൻ നിസ്കരിച്ചു. അവന് പിന്നിൽ ഒരാളും വരാൻ സാധ്യത ഒന്നുമില്ല, പക്ഷെ എന്നാലും ഓരോ ചെയ്തു അങ്ങനെ വെറുതെ കരുതി, അതുകൊണ്ട് അവന്റെ നിസ്കാരത്തിന് വല്ല കുഴപ്പവും സംഭവിക്കുന്നുണ്ടോ? മാമൂമുകൾ പറകിലില്ലാത്ത സാഹചര്യത്തിൽ ഇമാമ് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ നിസ്കാരത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് സുന്നത്തില്ല. എന്നാൽ ചില ഹദീസുകളിലൊക്കെ കാണാം, ഒരാള് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ജിന്നുകളും മലായിക്കത്തുകളും തുടർന്ന് നിസ്കരിക്കും. അപ്പൊ ആ നിലക്ക് ഇപ്പോ ഒരാള് ബാങ്കും ഇഖാമത്തും കൊടുത്ത് സമീപത്ത് ആരും ഇല്ല അങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അയാൾ കരുതുന്നു ഞാൻ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുന്നതായതുകൊണ്ട് മലായിക്കത്തും മുഅ്മിനീങ്ങളായ ജിന്നുകളും തുടർന്ന് നിസ്കരിക്കും എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇമാമായിട്ടുള്ള നിസ്കാരമാണ് എന്ന നിലക്ക് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. അങ്ങനെ ഹദീസുകളിൽ കാണുകയും ചെയ്യാം. അതായത് ഒരാള് ബാങ്കും ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിച്ചാൽ അവൻ ഒറ്റക്ക് നിസ്കരിച്ചതുപോലെയാകുക, അതേസമയത്ത് ആരും ഇല്ലാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് വിളിച്ച് ഇഖാമത്തും കൊടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ മഹാന്മാരായ മലായിക്കത്തുൽ കിറാം, മുഅ്മിനീങ്ങളായ ജിന്നുകൾ എന്നിവർ അവരെ തുടർന്ന് നിസ്കരിക്കും. അപ്പൊ ആ നിലക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പൊ കൂലിയും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ മുന്നിലെ ആളോട് സംബന്ധം ചോദിച്ചാണ് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകാനായി. തന്നെയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു സഹോദരിയുടേതാണ്. പിന്നെ സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണല്ലോ. അപ്പോൾ നിസ്കാരം ഹജ്ജ് ഉംറ തുടങ്ങിയ അവസരത്തിൽ മുൻകൈയും മുഖവും ഒഴിവാക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? പിന്നെ ചോദിക്കുന്നത് അതേപ്രകാരം തന്നെ ഒരു സ്ത്രീയോട് ഭർത്താവ് ഇസ്ലാമികമായ ചുറ്റുപാടിൽ മുഖം മറച്ച് നീങ്ങുന്ന സ്ത്രീയോട് നീ മുഖം മറക്കരുത്, അങ്ങനെ മറച്ച് നീ നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, തൽക്കാലം സൗദിയില് ഫാമിലി അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്ന അവിടെ സെറ്റിലായി ജീവിക്കുന്നവരാണ്, അപ്പോ നീ നാട്ടിൽ പോയാൽ ഇങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ മറച്ച് നടന്നു, നാട്ടിൽ പോയാൽ ഇതിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ഒരു അതിന്റെ ഒരു വിധി എന്താണെന്നുള്ള ഉസ്താദ് പറഞ്ഞു തരുന്ന ഈ രണ്ട് ചോദ്യമാണ് എന്ത് ആയതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ ഒന്ന് ചോദിച്ചത്. ഇൻഷാല്ലാ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അത് അവർ മനസ്സിലാക്കിയോർത്ത് ചെറിയൊരു പോരായ്മ ഉണ്ട് കിസീരിയ ഒന്നാമത്തെ ചോദ്യത്തില്. അതായത് ഒരു സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്തല്ലേ എന്ന് ചോദിച്ചത് പൊതുവേ ശരിയല്ല. അത് മനസ്സിലായില്ലേ? അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്താണ്. അതേസമയത്ത് അവളുടെ വീട്ടിൽ മഹറമും ഭർത്താവും അല്ലാതെ അന്യരാരും ഇല്ലെങ്കിൽ മുട്ടുപൊക്കളുടെ ഔറത്തുള്ളൂവല്ലോ, ബാക്കിയൊന്നും ഔറത്തല്ല. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകള് അന്യരാണെങ്കിലും അവർ തമ്മിൽ പരസ്പരമുള്ള ഔറത്ത് മുട്ടുപൊക്കളുടെ മാത്രമേ ഔറത്തുള്ളൂ, ബാക്കിയൊന്നും ഔറത്തല്ല. അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഇടയിൽ ജോലി അവസരങ്ങളിൽ വെളിവാകുന്ന കൗത്തിന്റെ മേപ്പെട്ടുള്ള തലഭാഗം, കൈമുട്ടിന്റെ കീപ്പൊട്ടുള്ള ഭാഗം, കാൽമുട്ടിന്റെ കീപ്പൊട്ടുള്ള ഭാഗം, അതൊന്നും ഔറത്തല്ല. അപ്പം സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ് എന്നത് പൊതുവിൽ നിയമമല്ല, അന്യപുരുഷന്മാരെ സംബന്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീ ശരീരം മുഴുവനും ഔറത്താണ്. അതുപോലെ നിസ്കാരത്തിനെ സംബന്ധിച്ച് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി ഔറത്താണ്. ആണ് ഇപ്പൊ ഇതിന്റെ നിയമം. ഓരോന്നിനും ഓരോ നിയമം ഉണ്ടല്ലോ. ഔറത്ത് നാല് തരത്തിലാണെന്ന് അതന്നെ: നിസ്കാരത്തെ സംബന്ധിച്ച ഔറത്ത്, മഹറമീങ്ങളെ സംബന്ധിച്ച ഔറത്ത്, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഔറത്ത്, അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഔറത്ത്. ഇങ്ങനെയാണ്. അതിൽ അന്യപുരുഷന്മാരെ സംബന്ധിക്കുന്ന ഔറത്താണ് ശരീരം മുഴുവൻ ഔറത്താണ് എന്ന് പറഞ്ഞത്. ഒരു ഇബാദത്തിന്റെ
അടയാളം എന്ന നിലക്ക് അജ്ജിലും ഉംറയിലും മുഖവും മുങ്കയും മറക്കരുത്, മുങ്കയും മറക്കരുത് നിയമം കൈക്കൊറടരുത് എന്നേ ഉള്ളൂ. മുഖം മറക്കരുത് എന്ന് പറയാൻ കാരണം ഇസ്ലാമിൽ ഒരു സ്ത്രീ എപ്പോഴും മുഖം മറച്ചിട്ടാണ് ഉണ്ടാകുക. ഇപ്പോൾ പുരുഷന്മാർക്ക് ഇഹ്റാമിലാണ് എന്ന ഓർമ്മ നിലനിൽക്കാൻ സൗകര്യത്തിന് ഒരൊറ്റ തുണി ഉടുത്ത് ഒരൊറ്റ മുണ്ട് പുതക്കുക, അപ്പൊ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സ്ത്രീകൾക്ക് അത് ഓർമ്മ വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇഹ്റാമിലാണ് എന്ന കാര്യം അവൾ ഓർത്തിരിക്കാനും അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കാൻ നല്ലതാണെന്നുള്ള നിലക്കാണ് സാധാരണ മറക്കേണ്ട മുഖം മറക്കരുത് എന്ന് ഇഹ്റാമിൽ നിഷ്കർഷിക്കാൻ കാരണം. അതോടുകൂടി അന്യപുരുഷന്മാർക്ക് ഈ അന്യസ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നും അന്യപുരുഷന്മാർ നോക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മുഖത്ത് തട്ടാതെ മറക്കണം എന്നും അവിടെ തന്നെ വിധിയുണ്ട് കാണും. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ദീനിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നോ വിരോധിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യണം എന്നോ കൽപ്പിക്കാൻ ഭർത്താവിനെന്നല്ല ലോകത്തൊരാൾക്കും അധികാരമില്ല. അഥവാ അങ്ങനെ കൽപ്പിച്ചാൽ അതനുസരിക്കേണ്ടതായ യാതൊരു ഉത്തരവാദിത്വവും ഭാര്യക്കും ഇല്ല. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടത്തെ നിയമം അങ്ങനെ ആയതുകൊണ്ട് മുഖമൊക്കെ മറച്ച് നടക്കുന്നതിന് ഇപ്പൊ ഞാനൊന്നും പറയണില്ല, നാട്ടിൽ ചെന്നാൽ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ നാട്ടിൽ അള്ള തന്നെയാണ് ബർത്തി അള്ള, ഇവിടുത്തെ അള്ള വേറി അവിടുത്തെ അള്ള വേറിയല്ല. മൂപ്പർ മനസ്സിലാക്കി കാരണം ഇവിടുത്തെ അള്ള കുറേ ഉണ്ട്. കാരണം ഈ മുത്തപ്പ നിറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട് ഞങ്ങളവിടെ, കിശിരിക്കതറിയില്ല, ഞങ്ങളെ സൗദി അറേബ്യയിലെ മുത്തപ്പന്മാര് നിറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്. ആ മുത്തപ്പന്മാരെ പേടിച്ചിട്ട് ഈ ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യാനി സ്ത്രീകളും വരെ പറന്നിട്ടിട്ടാ അവിടെ വരക്ക. ചിലവര് തല മറക്കൂല, അത്ര നേരം പറന്നിടും. അത് മുത്തപ്പ പഠിച്ചവനെ പേടിച്ചിട്ടാ, മുത്തപ്പ തന്നെ മറ്റേ അപമിശ്ശേരി അപമിശ്ശേരി അവിടെ ഒരു വാവ് വാവല്ല, അത് പാ തന്നെയാണ്, മുത്തപ്പ എന്നാണ്. നമ്മളവിടെ മുത്തപ്പന്മാര് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരില്ലേ, നമ്മളവിടെ അമ്പലത്തിൽ പൂജിക്കുന്ന ഒരു കൂട്ടർക്ക് ആ മുത്തപ്പൻ എന്ന് പറയാം, മുത്തപ്പൻ കാവ് എന്നൊക്കെ പറയാം. അയ്യാദി തന്നെയാണിതും. അങ്ങനത്തെ ഏതോ അവരെ പേടിച്ചിട്ട് ആണ് ഇവിടെ ഈ ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യാനി സ്ത്രീകളും ഒക്കെ പറഞ്ഞിടുന്നത്. എന്നതുപോലെ മുസ്ലിം സ്ത്രീകള് മുഖം മറക്കുന്നത് ഓരെ പേടിച്ചിട്ടാണ്. ആ പടച്ചോനെ പേടിച്ചിട്ടാണ് നാട്ടിൽ ചെന്ന ആ പടച്ചോല്ല, നാട്ടിൽ ചെന്നാ കാണാത്ത പടച്ചോനെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതൊന്നും പറ്റൂല എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളായ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ മുഖം മറക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിധിയാണ്, ദീനിന്റെ ഹുക്മാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ മുഖം തുറന്നിട്ടുകൊണ്ട് ശരീരഭാഗങ്ങൾ കാണുന്ന നിലക്ക് പുറത്തിറങ്ങുക എന്ന് പറയുന്ന അള്ളി റസൂലും വിരോധിച്ചതാണ്. അത് ചെയ്യാൻ കൽപ്പിച്ചാൽ, തെറ്റ് ചെയ്യാൻ കൽപ്പിച്ചാൽ അനുസരിക്കുകയോ അള്ളാഹുത്തലാക്ക് വഴിപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതനുസരിക്കുകയോ ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഒരു മനുഷ്യനും ലോകത്തില്ല. അത് ഭാര്യ പറഞ്ഞാലും വേണ്ടില്ല, ഭർത്താവ് പറഞ്ഞാലും വേണ്ടില്ല, ഉമ്മ പറഞ്ഞാലും വേണ്ടില്ല, വാപ്പ പറഞ്ഞാലും വേണ്ടില്ല. വൈൻ ജാഹദാക്കലി തുഷിക്കബി മാലൈസനക്കബി ഇൽമും ഫലാത്തുത്തേഹുമ, അങ്ങനെ അത് ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല. അപ്പം അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീ ശരീരം മറക്കുക എന്നത് അവളുടെ മേൽ നിർബന്ധമായ കടമയാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിയാണ്. അത് ചെയ്യാൻ പാടില്ല എന്നൊരു ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കേണ്ട ഉത്തരവാദിത്വം മതപരമായി ഒരു സ്ത്രീക്ക് ഇല്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എന്റെ ചോദ്യം അനന്തര സ്വത്തുക്കൾ വീരം വെക്കാതെ അനിശ്ചിതമായി ഇങ്ങനെ നീട്ടിയിടാൻ പറ്റുമോ? വീരം വെക്കുകയാണെങ്കിൽ ആരാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത്? വീരം വെക്കാതിരിക്കുന്ന കാരണത്താൽ കുറ്റക്കാരാണെങ്കിൽ അവകാശികൾ മുഴുവനും കുറ്റക്കാരാകും. എന്റെ ചോദ്യം തീർന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. എന്താ ആരുല്ല സ്ഥലത്ത് ആളുകളെയപ്പൊ നിർത്തും, കുറെ ആളിങ്ങനെ കയ്യൊന്തിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ആരും മൈക്ക് എടുക്കാത്ത? ആ മുകളിലുള്ള ആൾക്ക് മൈക്ക് എടുക്കാൻ പറ്റുന്ന ഇല്ലെങ്കിൽ അയാളെ വെട്ടി താഴ്ത്തിറക്ക് അപോയശേല. എന്തായി നോക്കി നിൽക്കണ? ഉസ്താദ് ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കണ്ടോ? ഉസ്താദ് നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ, ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കണുണ്ടോ? അയച്ചാൽ ഉസ്താദിന് ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയതായിരിക്കും. കൊടിയത്തൂർ അല്ലല്ലോ ഉസ്താദ്, അബുഷാക്കർ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ആ ചോദ്യകർത്താവിനെ ഒന്നുകൂടി ചോദിക്കായിരുന്നു. ഉസ്താദ് നെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയതായിരിക്കും.
ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റെസ് അടിച്ചാൽ മതി, ഇനി നോൺ അടിച്ചാലും കുഴപ്പമില്ല. ആ ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഉസ്താദ്, അയാൾ ചോദിച്ചു ചോദ്യം, ആ ചോദ്യം അയാളിൽ നിന്ന് ആവർത്തിച്ചോട്ടെ, അതായിരിക്കും നന്നാവുക. ആ സഹോദരത്തോടെ മൈക്ക് എടുത്തോളൂ. അസ്സലാമലൈക്കും. എന്റെ ചോദ്യം, അനന്തര സ്വത്തുക്കള് വീതം വെക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? വീതം വെക്കുകയാണെങ്കിൽ ആരാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത്? വീതം വെക്കുന്ന വൈകിയതിന്റെ എല്ലാ അവകാശികളും കുറ്റക്കാരാകുമോ? മൈക്ക് റിലീസ്. എന്റെ ഇറക്കൊന്നും ഈസി ആയി തോന്നുന്നു. ശരി, ഞാൻ എന്നിട്ട് പിന്നൊന്ന് ഇറങ്ങി കയറുകയാണ് ചെയ്ത്. അപ്പൊ ഇപ്പത്തെ ചോദ്യം മുഴുവൻ കേട്ടിട്ടില്ല, അവസാന ഭാഗ്യേ കേട്ടിട്ടുള്ളൂ. ശരി, ഇടക്കൊന്ന് കട്ടായി പോയതാണ്, ബിസി ആയതാണ്. അപ്പൊ പിന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തിറങ്ങി കയറിയതാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഒന്നുകൂടി മൈക്ക് എടുത്ത് ചോദിച്ചോളൂ, ഞാൻ കേട്ടിട്ടില്ല, തീരെ കേട്ടില്ല. അല്ല, അവസാന ഭാഗം മാത്രമാണ് കേട്ടത്. അനന്തര സ്വത്തുക്കൾ വീതം വെക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? വീതം വെക്കുകയാണെങ്കിൽ ആരാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത്? വീതം വെക്കാത്ത കാരണത്താൽ, വലിയ കാരണത്താൽ കുറ്റക്കാരാകുകയാണെങ്കിൽ എല്ലാ അവകാശികളും കുറ്റക്കാരാകുമോ? ഇതാണ് എന്റെ ചോദ്യം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അങ്ങനെ പൊതുവിൽ കുറ്റം എന്നല്ല പറയാ. അതായത് ഒരു ആള് മരണപ്പെട്ടാൽ അത് വാപ്പയായാലും വേണ്ടില്ല, ഉമ്മയായാലും വേണ്ടില്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഹക്കടവാടുകൾ ആദ്യം അതാണ് വീട്ടേണ്ടത്. ഹക്കടവാടുകൾ വീട്ടിക്കഴിഞ്ഞ് മയ്യത്ത് പരിപാലനവും കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തുക്കളിൽ ഒന്നിലും കൈവെക്കാൻ സ്വന്തമായി ഒരാൾക്കും അധികാരമുണ്ടാവുന്നതല്ല. അപ്പൊ അത് കൂട്ടുസ്വത്താണ്. ഈ കൂട്ടുസ്വത്ത് വീതം വെച്ച് അവരവര് അവരവരുടെ വീതം വീതിച്ചെടുത്താൽ പിന്നെ അതിനെപ്പറ്റി ബേജാറില്ല. അതേസമയത്ത് അത് വീതം വെക്കാതിരിക്കുമ്പോൾ അത് ഇത്രയും അവകാശികൾക്ക് അവകാശപ്പെട്ടൊരു സ്വത്ത്, അതിൽ നിന്നിട്ട് ഒരു തെങ്ങിന്റെ ഓലമടലെങ്കിലും ഒരാളെടുത്താൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ആരാന്റെ ഹക്കായി മാറും. അതുപോലെ തന്നെ അന്യാധീനപ്പെട്ട് നാശപ്പെടാൻ കാരണമായാൽ അതിനാരാണോ ഉത്തരവാദിയെങ്കിൽ അയാൾ ഈ കൂട്ടുസ്വത്തിന്റെ നാശത്തിന് ഉത്തരവാദിയാവും. അതേസമയത്ത് എന്തോ മസലഹത്തിന് വേണ്ടി അല്പം പിന്തിച്ചിട്ടതായിരുന്നു എങ്കിൽ അതിൽ പ്രത്യേക കുറ്റക്കാരാവില്ലെങ്കിലും അത് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുള്ള സ്വത്താണ്. എപ്പോഴും അക്കടവാടുകൾ കൂട്ടിക്കുറക്കുന്നതിനെക്കാട്ടിലും നല്ല അവനവന്റേത് അവനവൻ വീതിച്ച് വേർതിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഹക്കടവാടുകൾ വീട്ടി മയ്യത്ത് പരിപാലനത്തിന്റെ ചെലവും കഴിച്ചാൽ ബാക്കിയുള്ള സ്വത്ത് അപ്പപ്പോൾ ഓരോരുത്തർക്കുള്ള വീതം ഏതാണോ എങ്കിൽ ആ വീതം വേർതിരിച്ച് അതാത് അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ്. പക്ഷെ കൂട്ടത്തിൽ മുതിർന്നവരാണ് അക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത്. ഇനി മുതിർന്നവർ മുൻകൈയെടുത്തിട്ട് അതിൽപ്പെട്ട ഏതോ ചില ആളുകളുടെ തടസ്സം കാരണം അത് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നാൽ അതിനാൽ വരുന്ന നാശനഷ്ടങ്ങൾക്കൊക്കെ അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിയാകേണ്ടി വരും. അങ്ങനെയാണ് ശരിയല്ലേ? അത് എത്രയും പെട്ടെന്ന് വീതിച്ചാൽ അവനവന്റെ ഹക്ക് അവനവനായി, എന്നാ വേറൊരാളുടെ ഹക്ക് പറയേണ്ടതില്ല. അതല്ലാത്തടത്തോളം അതിന്റെ ഓരോ വസ്തുക്കൾക്കും ഒരു ഓലമടലിന് തൊട്ട് ഒരു ചെറിയ തേങ്ങക്ക് വരെ എല്ലാവരും അവകാശികളായിരിക്കും. അപ്പൊ ഒരാൾക്കും അതിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥ വരും. അപ്പൊ അക്കടവാടുകൾ അവനവന്റെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ബാധ്യത തീർക്കുകയാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഹലോ, സാധാരണ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നമ്മള് ബോംബെയിലൊക്കെ അനഫീമയാണ് അപ്പൊ അതിന്റെ കൂടെ അവരൊക്കെ അഞ്ചു വർഷം നമ്മൾ തുടർന്ന് നിസ്കരിക്കുന്നത് എന്താണ് എന്റെ വിധി? ഈ ഒന്നുണ്ടാക്കുമ്പോൾ അനഫീമത പ്രകാരം ഒന്നുണ്ടാക്കണോ? പിന്നെ സുബൈക്ക് ഇപ്പൊ അവരെ കൂടെ ഫസ്റ്റ് റക്കാത്ത് സാധാരണ രണ്ടാമത്തെ റക്കാത്തിലാ കൂടല് നമുക്ക് കുനൂത്ത് കിട്ടും. എന്താണ് എന്റെ വിധി? ഒരാളോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു പിന്നെ അങ്ങനെ ശരിയാവൂല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഉസ്താദ് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലോ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം.
ശരിയാവായൊന്നുമില്ല. കാരണം നാല് മദ്ഹബും സുന്നത്ത് ജമാഅത്തിന്റെ അതിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ മദ്ഹബാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മദ്ഹബ് തന്നെയാണ് ഹനഫി മദ്ഹബും. പക്ഷേ ചില മസലകളിലൊക്കെ നമ്മുടെ മദ്ഹബും ഹനഫി മദ്ഹബും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇമാമ് നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. അതേസമയത്ത് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം തോന്നിയുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തിട്ടുണ്ട്, അയാളെ മദ്ഹബ് അനുസരിച്ച് ബാത്തിലാവില്ലായിരിക്കും, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാകുന്ന എന്തോ ഒരു കാര്യം അയാൾ ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. അല്ലാത്ത നിനക്ക് മദ്ഹബുകാർ നാല് മദ്ഹബിൽപ്പെട്ട ഏത് മദ്ഹബിനോടും തുടർന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഉത്തമം ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകളെ തുടരാൻ കിട്ടുമെങ്കിൽ അത് തന്നെയാണ്, അതിൽ തർക്കമില്ല. എന്നാൽ തുടർച്ച സഹിയാകും, നിസ്കരിക്കാൻ അതിന് കുഴപ്പമില്ല. ഇനി ഒന്നാം റക്അത്ത് തന്നെ തുടർന്നാലും അതുകൊണ്ടും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാല് റുക്കുവില് രണ്ടാം റക്അത്തിന്റെ റുക്കുവില് ഇമാമ് ഏത്തിനാല് കഴിഞ്ഞ് റുക്കു കഴിഞ്ഞ് ഏത്തിനാല് വന്നാൽ പെട്ടെന്ന് റുക്കുവിൽ നിന്ന് സുജൂദ് പോകുന്ന അവസ്ഥയാണ്. അവിടെ നമ്മൾ റബ്ബന ലക്കൽ ഹംദു എന്ന് ചുരുക്കി ചൊല്ലിയിട്ട് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന് ചൊല്ലിയിട്ട് സുജൂദ് പോയി. ഇമാം ഒന്നാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത്തെ സുജൂദിൽ എത്തിയാൽ അങ്ങനെ കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. കുനൂത്ത് അല്ലാഹു അദ്നി ഫീമൻ അദൈത്ത് എന്ന കുനൂത്ത് ഏറ്റവും നല്ല കുനൂത്ത് അതാണ്. എങ്കിലും അത് തന്നെ ആയിക്കൊള്ളുന്നില്ല. ഒരു ദ്വാ വരുന്ന ആയത്തായാലും മതി. അവ ഖുർആൻ ഉദാഹരണം നൽകല്ല. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ അത് വളരെ പ്രധാനപ്പെട്ട ദുആണല്ലോ. അതും ചൊല്ലി വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹബി വസല്ലം എന്ന് സലാത്തുൻ സലാമും അതും ചൊല്ലിയിട്ട് വേഗം സുജൂദ് പോയി. ഇമാം ഒന്നാം സുജൂദിൽ നിന്ന് തല ഉയർത്തതിന് മുമ്പ് നമ്മൾ സുജൂദിലെത്തിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇമാമ ഖുനൂത്താകാത്തത് കൊണ്ട് സൈബിന്റെ സുന്നത്തുണ്ട്. സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. ചുരുക്കത്തിൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തു എന്ന് മൗമൂമിന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പാടില്ല, ഇല്ലെങ്കിൽ തുടരാവുന്നതാണ്. കാരണം അതൊക്കെ ഒരു സുന്നത്തുൽ ജമാഅത്തിന്റെ മദ്ഹബ് തന്നെയാണ്. അതുകൊണ്ട് അത്തരം തർക്കങ്ങളൊന്നുമില്ല. എന്നാൽ ചില മസല സംബന്ധമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കാഴ്ചപ്പാടിൽ അയാളെ നിസ്കാരം ബാത്തിലായി എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിൽ തുടരാൻ പാടില്ല, അല്ലാത്തപ്പോ തുടരാം. അതിന്റെ ഒരു മറുചോദ്യാണ്. പിന്നെ അവര് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ രണ്ടാമത്തെ ജലിസ് പിന്നെ സൂറത്ത് ഓതുമ്പോ ചെറിയ സൂറത്ത് ഓതല്, അപ്പൊ അത് കാരണം നമുക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റുന്ന മുമ്പായിട്ട് അവര് റുക്കൂഹും സുജൂദൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇപ്പൊ ഈ കുനൂത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ദുആ ചെയ്യുമ്പോൾ നമ്മൾ കൈ ഉയർത്തതുണ്ടോ? ആ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ കൈ ഉയർത്തതുണ്ടോ? അത് മറുപടി പറഞ്ഞാൽ വസ്താവ്. ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാതെ ഒരു നിസ്കാരവും സഹിയല്ല എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഫാത്തിഹ ഓതാതെ നിവൃത്തിയൊന്നുമില്ല. അതിന് ഇമാമിന്റെ ഫാത്തിഹ കയ്യാൻ കാത്തിക്കണ്ടല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇമാമിന്റെ തൊട്ട് പിറകിലായിട്ട് ഫാത്തിഹ ഓതിയാ മതി. ഇപ്പൊ പ്രശ്നം വരുന്നത് ഇപ്പൊ ഇമാമിന്റെ ഫാത്തിഹന്റെ ശേഷം ഫാത്തിഹ ഓതാൻ കാത്തുന്നിട്ടല്ലേ, അതിന് നിൽക്കണ്ട. ഇമാമ് ചെറിയ സൂറത്തോതി വേഗം റുക്കുവിൽ പോകുന്ന സാഹചര്യമാണ് എങ്കിൽ ഇമാമ് ഫാത്തിഹ തുടങ്ങിയതിന് തൊട്ട് ബാക്കിലായി നമ്മളും ഫാത്തിഹ ഓത്. അപ്പൊ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ് അയാൾ സൂറത്ത് തുടങ്ങി ആവുമ്പോൾ നമ്മളെ ഫാത്തിഹയും കഴിഞ്ഞ് കിട്ടുമല്ലോ. എന്തായാലും ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാൻ ഞാൻ പറ്റൂല. ഓക്കെ, പിന്നെന്താ പറഞ്ഞ് രണ്ടാമത്തെ എന്തേനി? ചിലപ്പോ ഈ രണ്ടും മൂന്നൊക്കെ ചോദിച്ചാലേ ചിലപ്പോ ഓർപ്പ ഉണ്ടാവും, ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. ആ കുനൂത്ത് ഓതുമ്പോ കൈ പൊക്കണോ? അത് സുന്നത്തേ ഉള്ളൂ. വേണമെങ്കിൽ പൊക്കാതെയും ഓതാം. കൈപൊക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ സുന്നത്തുണ്ട്. എന്നാൽ ഒരാള് കുനൂത്ത് ഓതുമ്പോൾ കൈ പൊക്കാതെ എന്നാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉസ്താദ, ഞാൻ നാളെ നാട്ടിൽ പോവാണ്, അപ്പോ യാത്ര എളുപ്പം വേണ്ടി ഉസ്താദ് വായിച്ചിരുന്നു. അസ്സലാമു അലൈക്കും.
അയാൾ മുകളിലുള്ള ആൾ എടുക്കുന്നില്ല, മാത്രമല്ല ചാൻസ് എന്റെ ചാൻസ് ആയിരുന്നു. ഉസ്താദ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്, കട ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തപ്പോ 200,000 രൂപ അഡ്വാൻസ് കിട്ടി. ആ ഡെപ്പോസിറ്റ് അവിടെ കയ്യിൽ വെച്ചു. മറ്റു ഒരു 200,000 രൂപ മറ്റൊരാളിരുന്ന് കടവും വാങ്ങി. എങ്കിൽ കൊല്ലം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഈ ഡെപ്പോസിറ്റ് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഏത് സമയം അയാൾ കടം ഒഴിവാക്കി പോകണേക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. കടം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് മൈക്കൽ ലിസയിൽ നിന്ന്. അസ്സലാമു അലൈക്കും. ഡെപ്പോസിറ്റ് ആയി ചെന്ന പൈസ നമ്മളെ പൈസ അല്ലല്ലോ, അമാനത്തല്ലേ? ഡെപ്പോസിറ്റ് ആയിട്ട് തന്ന പൈസയെ വാടകയായിട്ട് വാങ്ങിയതല്ല, അതൊരു അമാനത്തായിട്ട് വാങ്ങിയതാണ്. അത് അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആരാണോ നിങ്ങളോട് വാടക നിങ്ങളുടെ വീടിയ വാടകയ്ക്ക് വാങ്ങിയത്, അയാള് അമാനായിട്ട് തന്ന കാശാണ് ഈ ഡെപ്പോസിറ്റ് കാശ്. അതുകൊണ്ട് അയാൾ അത് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അയാൾക്ക് നിങ്ങളിൽ നിന്നിട്ട് കിട്ടാനുള്ള സംഖ്യയാണ്. അത് അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കടം വാങ്ങിയത് നിങ്ങൾ ഉപയോഗിച്ചോ? കൈവശം ഇരിപ്പുണ്ട് പെട്ടി കേൾക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കടം വാങ്ങുക? ബീബേ, കടം വാങ്ങിയിട്ട് ആ പൈസ നിങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ പൈസ ആയിട്ട് നിങ്ങളെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾ എന്തിനാ സക്കാത്ത് കൊടുക്കുന്നു? ആരാണ് കൊടുക്കാനുള്ള ഇനി സക്കാത്ത് കൊടുക്കുക? അതല്ല, നിങ്ങൾ വാങ്ങിയാണ്ട് പെട്ടിയിൽ ചൊറുക്കിന് വേണ്ടിയിട്ട് രണ്ടേതായാലും അമാനത്ത് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രണ്ട് കടം വാങ്ങിയും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 400,000 വാങ്ങിയിട്ട് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം പെട്ടി തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എണ്ണി നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കുവോ? അങ്ങനല്ലല്ലോ. കാശായിട്ട് ഇരിപ്പവിടെ ഉണ്ടെങ്കിൽ കൊടുക്കണം. നിങ്ങൾ കടം വാങ്ങിയ കാശ് നിങ്ങൾ ഉണ്ടായില്ലല്ലേ? അത് നിങ്ങൾ വെറുതെ പെട്ടിയിൽ ഇങ്ങനെ വെച്ച് ചൊറുക്ക് കണ്ട് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഒക്കെ നോക്കും. ഇങ്ങനെ ആ ഒരു സന്തോഷമാണല്ലോ, കാശ് ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കും, എന്നിട്ട് അവിടെ വെച്ചു എന്നിട്ട് പുറത്തൊന്ന് പിറ്റേന്ന് എടുത്ത് കാണ്ട മറിച്ചൊന്ന് എണ്ണി നോക്കും. അതിന് വേണ്ടിയിട്ടാണ് വെച്ചെങ്കിൽ നിങ്ങൾ കാത്തു കൊടുക്കണം. അല്ല, കടം വാങ്ങിയ കാശ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൈവശം ഇരിപ്പുള്ള കാശിനല്ലേ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ? മനസ്സിലായില്ല. ആദ്യം പറഞ്ഞ അമാനത്താണ്, അത് അയാളുടേതാണ്. അതിന് നിങ്ങളല്ല കൊടുക്കേണ്ടത്, അയാളാണ് കൊടുക്കേണ്ടത്. രണ്ടാമത് കടം വാങ്ങി നിങ്ങൾ പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. സൂക്ഷിച്ചിട്ടില്ല, അത് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണെങ്കിലോ അതിനെന്താ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്? ഓക്കെ, അസ്സലാമലൈക്കും. ആരും മൈക്കെടുക്കാത്തതുകൊണ്ട് ഞാൻ താലിയാണ്. പിന്നെ ഉസ്താദെ, ഞാനിപ്പോ നാട്ടിൽ നിന്ന് എത്തിയതാണ്. എന്റെ ലഗേജ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെല്ലാവരും ദ്വാരക്കണം, ഉസ്താദ് ദ്വാരം ഉൾപ്പെടുത്തണം. ഇപ്പൊ ആദ്യമായിട്ട് സംഭവിച്ചാണ് ഇത്രത്തോട്ട് കൊള്ളത്തിന്റെ യാത്രയിൽ. ഇവിടെ എത്തി നോക്കുമ്പോൾ, ആഫ്രിക്കയിൽ എത്തി നോക്കുമ്പോൾ എന്റെ ലഗേജ് ഇല്ല, അതൊരു വിഷമമുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഞാനൊരു ബിസിനസ്സിൽ ഒരു പാർട്ട്ണറായി. ആ പാർട്ട്ണർഷിപ്പിന്റെ വീതം നമുക്ക് ആള് തരുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഇനി മുതൽ എന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം ഏൽപ്പിക്കുന്നു. അതിന്റെ വിധി എന്താണ് ഒന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അയ്യാട് നാട്ടിൽ നിന്ന് തിരിച്ച് ആഫ്രിക്കയിൽ തന്നെ പോയില്ലേ? അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല യാതൊരു വിഷമവും ഇല്ലാതെ ആ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഒരു നിലക്കുള്ള നഷ്ടവും വിഷമവും വരാതെ അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനെ അള്ളാഹു തആല തിരിച്ചു തരുമാറാകട്ടെ. ഏർപ്പാടുകളിലും ജോലിയിലും ഒക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും ഏറ്റി തരുമാറാകട്ടെ. അപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല. അയാളൊരു മുസ്ലിമായ ഒരു മനുഷ്യനാണ്. അയാളോട് പറയുന്ന ബിസിനസ്സിന് എന്റെ ഷെയറിനും കൂടി കണക്ക് കൂട്ടിയിട്ട് കൊല്ലത്തിലുള്ള സക്കാത്ത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് മതി. അയാൾ കൊടുത്താൽ നിങ്ങളുടെ സക്കാത്ത് കൂടും. അപ്പൊ വക്കാലത്ത് കൊടുക്കുന്ന സ്ഥാനാണ്. അല്ലെങ്കിലും കൂട്ടു സ്വത്ത്, നിങ്ങളുടെ ഒന്നിലധികം ആളുകളുടെ സ്വത്ത് സ്വരൂപിച്ച് അതുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിന്റെ കൈകാര്യകർത്താത്വം ഒരാളെ നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിൽപ്പനയും വാങ്ങലും ഒക്കെ ചെയ്യാൻ അയാൾക്ക് അധികാരമുള്ളതുപോലെ തന്നെ കണക്ക് നോക്കി കൊല്ലം തികയുമ്പോൾ ഈ കൂട്ടു സ്വത്തിന്റെ അഥവാ ഈ കച്ചവടത്തിന്റെ ആകെ സക്കാത്ത് കൊടുക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്.
പ്രത്യേകിച്ച് നിങ്ങളെ ഏൽപ്പിക്കുക കൂടി ചെയ്ത സ്ഥിതിക്ക് പൂർണ്ണമായും അദ്ദേഹത്തിന് അവകാശമുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ഞങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കൊടുത്താൽ നിങ്ങളുടേതുൾപ്പെടെ എല്ലാവരുടെ സക്കാത്തും വീടും ഇൻഷാല്ലാ അല്ലാഹു തആല ഏർപ്പാടുകളിലും ജോലിയിലുമൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. വിഷമങ്ങളിൽ നിന്നിട്ടും നഷ്ടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മറ്റേ എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് എടുത്തത്. ഉസ്താദ് ഒരാൾ ചോദിക്കാൻ ഏൽപ്പിച്ച ചോദ്യമാണ്, ഞാൻ അതുപോലെ പേസ്റ്റ് ചെയ്യാണ് ചോദ്യം. പിന്നെ ഒരു ബാപ്പാക്കുള്ള മൂന്ന് മക്കളിൽ, ശബ്ദം കേൾക്കുന്നില്ലേ, ബാപ്പാക്കുള്ള മൂന്ന് മക്കളിൽ പിന്നെ മൂത്ത മകൾക്കും പിന്നെ അതിൻ്റെ അടിയിലുള്ള മകനും ഒന്നും സ്വത്തുക്കളൊന്നും കൊടുക്കാതെ ഈ പിതാവ് ഇളയ മകൾക്ക് മുഴുവൻ സ്വത്തുക്കളും കൊടുത്തു, എഴുതി കൊടുത്തു. അപ്പോ ഇവിടെ ചോദ്യമുള്ളത്, അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഹജ്ജ് ബാക്കിയുള്ളതാണ്. അപ്പോ ആ ഹജ്ജ് പിന്നെ ചെയ്യിക്കേണ്ട ബാധ്യത ഈ മകനുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു വിട്ടാനുള്ള കടങ്ങള് ഒക്കെ ഉള്ളത് പിന്നെ ഈ മകൻ അത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ സഹോദരി അവസാന സഹോദരിക്ക് കൊടുത്തതിന്റെ പേരിൽ പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അവസാന സഹോദരിയുടെ ആ സ്വത്ത് മുഴുവൻ നശിച്ചു പോകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും, അത്തരം ദുആ തഹജ്ജുദിന് ശേഷം ദുആ എന്നാൽ ഫലം കിട്ടുമോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോ. ഇതുവരെ എണീച്ച ശീലം ഇല്ലായിരിക്കും. ഏതായാലും ഇൻഷാല്ലാ ഇത് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി ഉണ്ട്. ഞാൻ എല്ലാം കൂടി ഒന്നായിട്ട് ചോദിച്ചാൽ ഉസ്താദിന് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് തൽക്കാലം ഇപ്പൊ മൈക്ക് ഉണ്ട്. ഈ ജാതി ചോദ്യം ഉണ്ടോ എന്റെ ജിസാനെ? സാധാരണ ഈ മൗലവിമാരെ മൂക്കുത്തി കയറിടുന്ന പരിപാടിയാണ്. ഏതായാലും ആട്ടെ, വാപ്പ ചെയ്തത് അബദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യത്തിനും ഓരോ നിലപാടുകൾ ഖുർആനിൽ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തന്റെ സ്വത്ത് മരണം വരെ തന്റെ അവകാശമാണ്, അത് താൻ തന്നെ കൈവശം വെക്കുകയും മരണശേഷം മകൾക്ക് എത്ര മകനെത്ര എന്നൊക്കെ കൃത്യമായ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വെക്കുകയായിരുന്നു വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ തീരുമാനത്തെ തുരങ്കം വെക്കാൻ വേണ്ടി എന്തോ കാരണവശാൽ അദ്ദേഹം ചെയ്ത ഒരു കടുത്ത കയ്യബദ്ധമാണ് ചോദ്യത്തിൽ പറഞ്ഞ മൂന്ന് മക്കളുള്ള വാപ്പ ചെറിയ മകൾക്ക് മാത്രം സ്വത്ത് മുഴുവൻ കൊടുക്കുകയും മകനെയും മൂത്ത മകളെയും വഴിയാധാരമാക്കുകയും ചെയ്തു എന്നത് വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ സ്വത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ ഫർളായ ഹജ്ജ് ചെയ്തു വീട്ടേണ്ട കടമ മക്കൾക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ സക്കാത്ത് കൊടുക്കാനുള്ള ആളാണെങ്കിൽ അതിൽ കൊടുക്കേണ്ട കടമയും മക്കൾക്കില്ല. അദ്ദേഹത്തിന് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യാനുള്ളത് മാറ്റിവെക്കുക, അതുപോലെ തന്നെ സക്കാത്തിന്റെ വീതം മാറ്റിവെക്കുക എന്ന കടമയാണ്. അയാൾ മരിക്കുന്നതിന് മുമ്പ് മകൾക്ക് കൊടുത്തില്ലേ സ്വത്തൊക്കെ? അപ്പൊ അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് അനന്തരാവകാശികൾക്ക് സ്വത്തില്ലല്ലോ. സ്വത്തില്ലാത്ത സ്ഥിതിക്ക് അയാളുടെ കടം വീട്ടേണ്ട ബാധ്യതയോ അയാളുടെ ഹജ്ജ് ചെയ്യേണ്ട ബാധ്യതയോ മക്കൾക്കില്ല. മനസ്സിലായില്ലേ? ബാപ്പ തരാണ്ട് നിങ്ങൾ ഇത്ര പൈസ തരാണ്ട് ആ പൈസ തരി എന്ന് വന്ന് ചോദിച്ചാൽ അത് കൊടുത്തു വീട്ടേണ്ട കടമ മകനില്ല. പക്ഷെ കൊടുത്താൽ നല്ലത് തന്നെയാണ്, സാധിക്കുമെങ്കിൽ മകൻ കൊടുക്കുക. ബാപ്പാന്റെ അടുത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിലും ഞാൻ അത് വിഷയാക്കുന്നില്ല, എന്റെ ബാപ്പാന്റെ കടം ബാക്കി നിൽക്കുമ്പോൾ എന്റെ ബാപ്പാക്ക് ഖബറിൽ സുഖം ഉണ്ടാവില്ല എന്ന നിലക്ക് ബാപ്പാന്റെ പരലോക രക്ഷ ഉദ്ദേശിച്ചുകൊണ്ട് ബാപ്പാന്റെ കടം വീട്ടുന്നു എങ്കിൽ നല്ല കാര്യമാണ്, വാപ്പാക്ക് ഗുണം ചെയ്ത് വാപ്പാന്റെ പൊരുത്തം നേടിയ കൂട്ടത്തിൽ ആ മകൻ ഉൾപ്പെടും. ആ നിലക്ക് പരലോകത്തെ ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് കടം വീട്ടുന്നെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ മകൻ സ്വമേധയാ, നിർബന്ധമില്ല, സ്വമേധയാ വാപ്പ ഏതായാലും ജീവിതകാലത്ത് ഹജ്ജ് ചെയ്തിട്ടില്ല, വാപ്പാക്ക് വേണ്ടി ഞാനൊരു ഹജ്ജ് ചെയ്യട്ടെ എന്ന നിലക്ക്
അദ്ദേഹം സ്വയം പോയി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വാപ്പന്റെ ഹജ്ജിന്റെ ഫർദ് ഓടുകയും ഹജ്ജ് ചെയ്ത കൂലി വാപ്പക്ക് ലഭിക്കുകയും ചെയ്യും, മകന് മകന്റെ കൂലിയും കിട്ടും. അങ്ങനെ വരുമ്പോഴും ഫർളായ ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിൽ കുറ്റക്കാരനായ വാപ്പ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മകൻ കാരണമാവുമ്പോൾ അദ്ദേഹത്തിന്റെ പൊരുത്തം കിട്ടും. അങ്ങനെ വാപ്പന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സ്വമേധയാ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്, പക്ഷെ ചെയ്യൽ നിർബന്ധമില്ല. അതുപോലെ തന്നെ വാപ്പ ആഹ്റം രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് വാപ്പാന്റെ കടം ഈ മകൻ സ്വമേധയാ വീട്ടുകയാണെങ്കിൽ നല്ലത് തന്നെ, പക്ഷേ വീട്ടാൻ കടമ അയാൾക്കില്ല. അതേസമയത്ത് വാപ്പാക്ക് സ്വത്തുണ്ടെങ്കിൽ മരിക്കുമ്പോൾ എങ്കിൽ വീട്ടാൻ കടമുണ്ട് താനും. ചെയ്തത് യഥാർത്ഥത്തിൽ തെറ്റാണ്, വാപ്പ ചെയ്തത് ശരിയായില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം വല്ലാത്ത ചോദ്യമാണ്, അത് വേണ്ട. ഒരു മൂമിനായ മനുഷ്യൻ ആരോ ആവട്ടെ, അവരുടെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യൽ മൂമിനീങ്ങളായ ആളുകൾക്ക് പറ്റൂല. നിങ്ങൾ ദുആ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടു സ്വത്ത്, അതായത് ഞങ്ങൾക്ക് കൂടി വരേണ്ടിയിരുന്ന സ്വത്ത് അതിവളവ് കൊണ്ടും അതിബുദ്ധി കൊണ്ടും ഈ സഹോദരി വാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിയെടുത്തതാണെങ്കിൽ ആ സ്വത്തിൽ ഒരിക്കലും അവർക്ക് ബറക്കത്ത് കിട്ടൂല. അവരുടെ ജീവിതകാലത്ത് തന്നെ അവർക്കത് നഷ്ടം വരും. അതിന് നിങ്ങൾ ആരും ദ്വാരക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയല്ല, അവൾ അതിൽ നിരപരാധിയാണ്. അവര് വാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതോ അതല്ലെങ്കിൽ വളഞ്ഞ മാർഗം സ്വീകരിച്ചതോ ഒന്നുമല്ല. വാപ്പ സ്വമേധയെ അങ്ങനെ ചെയ്തതാണെങ്കിൽ അവരുടെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. അപ്പൊ അതെന്തായാലും പാടില്ല, ഒരാളുടെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ബർക്കത്തിൽ ഇല്ലാത്ത അവസ്ഥയിലാണ് അവരത് അനധികൃതമായി കയ്യിലാക്കിയതാണെങ്കിൽ അതിന് ബർക്കത്തുണ്ടാവില്ല, അത് അവർക്ക് തന്നെ ഉപകാരപ്പെടൂല. അല്ലെങ്കിൽ അവർക്കെതിരെ ദ്വാരക്കുന്നതിന് മാനിയില്ലല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ഉത്തരം കിട്ടുന്ന സമയത്ത് തന്റെ സഹോദരന്മാർക്കോ സഹോദരികൾക്കോ കുടുംബങ്ങൾക്കോ മറ്റു മോമിനികൾക്കോ എതിരിൽ ദുആ ചെയ്യാൻ പാടില്ല. മറിച്ച് പണ്ട് പറയലുണ്ട്, ഒരു കാക്കണ്ട് ഓട്ടർച്ചക്കാരുണ്ട്, മറ്റേ അസമോചാർ പറയലുണ്ട്. എന്നാൽ ഇതിന്റെ അടുക്ക് ആരും പറയുന്ന കേട്ട് നമ്മളെ പത്തഭിര്യം, ഒരു വലിയ കോടീശ്വരം മുതലാളിയുണ്ട്, ഒരു സാധു മനുഷ്യനുണ്ട്, ഓനോട് ഓട്ടർച്ച, ഓ ഓട്ടർച്ച ഓടി 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 രാവും പകലും ഓടിയാലും അരി വാങ്ങാനൊക്കെ അങ്ങനത്തെ കഷ്ടപ്പാടാൻ എന്നും ബന്ധുവായിരിക്കും എന്ന് പറഞ്ഞ് പഠിച്ചവൻ എന്നെ ആചാരികാക്കാനെ പോലെ ആക്കുക എന്നും ദ്വാരക്കും. പക്ഷേ ആചാരിങ്ങനെ പൊന്തിപ്പോവുക എന്നല്ലാതെ ഇവന് കുട്ടിക്ക് അരി വാങ്ങേണ്ട അവസ്ഥ എത്തുന്നില്ല. അങ്ങനെ അവസാനം ബന്ധുവെ മാറ്റി പറഞ്ഞു, പഠിച്ചോനെ ഇന്നെ ആചാരികാക്കാരെ പോലെ ആക്കാൻ വേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ ഇജ്ജ് ഒരു കാര്യം ചെയ്തുകൊണ്ടാ, ആചാരികാക്കാരൻ എന്നെ പോലെ ആക്കിക്കാൻ. അങ്ങനെ ദ്വാരമാണ് നമ്മൾ നന്നാവില്ലെങ്കിൽ നല്ലവരെ കേടിരുത്താൻ വേണ്ടി ദ്വാരക്കല്ല, നമുക്ക് വേണ്ടി ആ വാപത ഏതാകട്ടെ, അങ്ങനെയുള്ള ദ്വാര പാടില്ല. നമുക്ക് വേണ്ട എപ്പോഴും എന്താ വെച്ചാലും നിങ്ങൾ ഓൽക്ക് ഹയറിന് ദ്വാർക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നോളി. ഏത് അള്ളാഹു ഞങ്ങൾക്ക് ഈ വർക്ക് തരുന്നത്, വാപ്പോ അങ്ങനെ ചെയ്തു, നിന്റെ അടുക്കലാണല്ലോ എല്ലുള്ളത്, ആ കൊടുത്തിട്ട് കിട്ടിയ ഓളെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾക്ക് തരാൻ നീ കഴിയുമല്ലോ, ആ നിലക്ക് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്ന് ദ്വാരനാളി, അതാ നല്ലത്. അല്ലാതെ മറ്റേന് മാനില്ല, മനസ്സിലായില്ലേ. അപ്പൊ അവരുടെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നല്ല, ഒരു മോമിനായ മനുഷ്യന്റെയും നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നമുക്ക് ഖൈറിന് വേണ്ടി ദുആരുന്നോളി, അതാ വേണ്ടത്. അസ്സലാമു അലൈക്കും ഉസ്താദ്, ഞാൻ നേരത്തെ മുകളിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി കൈ ഉയർത്തുമ്പോൾ അത് ചെവിയുടെ നേരെയാണോ അതോ പിന്നെ ചുമലിന്റെ നേരെയാണോ ഉയർത്തേണ്ടത്? അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയത്തിൽ ഇമാം രണ്ട് സലാമും വിട്ടതിന് ശേഷമാണോ പിന്നെ സലാം വിട്ടേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ്. പ്രത്യേകം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജിസാന്റെ രണ്ടാം ചോദ്യം ഉണ്ടായി, ജിസാനെ കയറിക്കോളിയുണ്ട്, അല്ല ഞാൻ സമയം കിട്ടൂല. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തേണ്ടത് ഉള്ളം കൈയിന്റെ പിൻഭാഗം ചുമലുവള്ളയും തള്ളവിരിൽ കാതിന്റെ താഴെ തലവരലും വലിയ മൂന്ന് വിരലുകൾ ആയ ചൂണ്ടുവിരലും നടുവിരലും ചെവിയുടെ മേൽഭാഗം കൊള്ളയും നേരിടുന്ന നിലക്കാണ് കൈ ഉയർത്തേണ്ടത്. അപ്പം മൂന്നും ചെവി തന്നെ, ചെവിയുടെ നേരെ ഉയർത്താന്ന ചെവിയുടെ താഴെ ഭാഗത്തിനോട് നേരിടുന്ന നിലക്ക് പെരുവിരൽ, അതേസമയത്ത് ചെവിയുടെ മേൽഭാഗത്തോട് നേരിടുന്ന നിലക്ക് നടുവിരൽ
കൈയിന്റെ ഉള്ളം കൈയിന്റെ പിൻഭാഗം ചുമരിനോട് നേരിട്ടെന്ന് നിലക്കുമാണ്. അത് മൂന്നും ഒന്ന് തന്നെയാണ്, അല്ലേ? മൂന്നുകൂടി പറയുന്നില്ല എന്നുള്ളൂ, മൂന്നും ഒന്ന് തന്നെയാണ്. അപ്പൊ ആ നിലക്കാണ് കൈ ഉയർത്തേണ്ടത്. അതുപോലെ തന്നെ ഇമാമ് രണ്ട് സലാമും വീട്ടിയതിനു ശേഷം മൗമൂമ സലാം വീട്ടൽ ആണ് സുന്നത്ത്. എന്നാൽ ഇമാം ഒന്നാമത്തെ സലാം വീട്ടിയതിനു ശേഷം വീട്ടിയാൽ കറാഹത്ത് വരൂല. ഇമാം ഒന്നാം സലാം വീട്ടി കഴിഞ്ഞു, രണ്ടാം സലാം വീട്ടുന്നതിന് മുമ്പ് മൗമൂമ ഒന്നാം സലാം വീട്ടിയാൽ കറാഹത്ത് ഉണ്ടാവില്ല. എന്നാൽ രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിനു ശേഷം മൗമൂമ സലാം വീട്ടലാണ് അഫുദലായത്, അഥവാ സുന്നത്ത്. ഒരു ചോദ്യം കൂടി ഉള്ളത് വെച്ചാല്, പിന്നെ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വൈരുദ്ധ്യം ചോദിക്കേണ്ടിട്ടാണ്. അതായത് ഉമ്മായുടെ അനുജത്തി അല്ലെങ്കിൽ ഉമ്മായുടെ ജ്യേഷ്ഠത്തി, പിന്നെ തൊട്ടാൽ ഒതുമുറിയാത്ത ബന്ധമാണല്ലോ. അതേസമയത്ത് ഉമ്മായുടെ അനുജത്തിയുടെ മകളെ കല്യാണം കഴിക്കുന്നതിന് ശരയിൽ യാതൊരു കുഴപ്പവും കാണുന്നില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉമ്മയെ തൊട്ടാലും അവിടെ ഉതുമുറിയുന്ന പ്രശ്നമില്ല. അതേസമയത്ത് ആ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ കല്യാണം കഴിക്കുന്നത് അത് പിന്നെ അനുവദനീയമായിട്ട് കാണുന്നില്ല. അതേ നിലവാരത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തൊട്ടാല് ഉളു മുറിയാതിരിക്കണ്ടേ എന്നാണ് അവിടെ ചോദ്യം. അതേസമയത്ത് അവിടെ തൊട്ടാ ഉളു മുറിയുന്നതായിട്ടുള്ള മസലയാണ് അവിടെ അങ്ങനെ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ സ്ഥാനം ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് എനിക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഭാര്യയുടെ പിതാവിന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകളെ, അതായത് സ്വന്തം പിന്നെ ഈ പിന്നെ കെട്ടിയ പെണ്ണിന്റെ ഉമ്മയല്ല, അദ്ദേഹം പിതാവ് കഴിച്ച രണ്ടാമത്തെ ഭാര്യയിലുള്ള മകളെ ഈ ഭാര്യ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അമ്മോശന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകളെ കല്യാണം കഴിക്കാൻ വകുപ്പുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. എന്താ ദിശാനെ മൈക്ക് കിട്ടുന്നില്ലല്ലോ എന്റെ ചോദ്യത്തിന് ഒക്കൊണ്ടിരിക്കാറ്. ഒന്നെന്നെ കെട്ടാത്ത ജിസാനി രണ്ടുകൂടി കെട്ടുന്ന കേസ് ചിന്തിച്ചിട്ട് ഒന്ന് കെട്ടു ജിസാൻ ആദ്യം, എന്നിട്ട് നോക്കാം നമുക്ക് രണ്ടാമത്ത്. എന്താ മനുഷ്യരെ ഒന്നും കെട്ടാത്ത ജിസാനത്ത രണ്ടാം കെട്ടിനെ പറ്റിയിട്ട് ചിന്തിക്കണേ? അള്ളാഹുത്താല ഒരു നല്ല സ്വാലിഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ സഹായിക്കുന്ന ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ജിഷാൻ അള്ളാഹുത്താല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇവിടെ ഒരാള് നിൽക്കെ മറ്റൊരാളെ കെട്ടുന്നത് അനുവദനീയമാകലും അനുവദനീയമാകാതിരിക്കലും അടിസ്ഥാനപരമായി ഈ രണ്ട് വ്യക്തികളിൽ പെട്ട, ഈ രണ്ട് പെണ്ണുങ്ങളെ പെട്ട ഒരാളെ പുരുഷനും ഒരാളെ സ്ത്രീയുമായി സങ്കൽപ്പിച്ചാൽ അവർ തമ്മിൽ വിവാഹബന്ധം വരാനാകുന്ന സാഹചര്യം നിലവിലുള്ളവരെയൊക്കെ ഒരുമിച്ച് കെട്ടാൻ പറ്റും. ഒരാൾ പുരുഷനും മറ്റേയാളെ സ്ത്രീയുമായി സങ്കൽപ്പിച്ചാൽ പരസ്പരം വിവാഹബന്ധം അനുവദനീയമല്ലാത്ത ആളുകളെ ഒരുമിച്ച് കെട്ടാൻ പറ്റൂല. നിശാന മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഐഡിയ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ചു തരാം. ഒരു ഭാര്യ ഒരു മോളെ ഒരു മനുഷ്യനെ ഒരു പെണ്ണിനെ കെട്ടി. ഈ പെണ്ണിന്റെ ഏട്ടത്തിയോ അനിയത്തിയോ ഉണ്ട്. ഇവള് ഭാര്യ ഉണ്ടാവുമെന്ന് കെട്ടാൻ പറ്റൂലല്ലോ, എന്നാ തൊട്ടാവുതു മുറിയൊന്നുണ്ട്. ഇപ്പൊ ഇവിടെ തൊട്ടാവുതു മുറിയാൻ കാരണം അവർ അന്യസ്ത്രീ ആയതുകൊണ്ടാ. കെട്ടാൻ പറ്റാത്തത് ഈ ഭാര്യയുടെ സാന്നിധ്യം മറ്റോളെ കെട്ടുന്നതിന് തടസ്സമായതാണ്. എന്താണ് അവിടെ തടസ്സം? ഈ പെണ്ണിനെ ഒരു പുരുഷനായി സങ്കൽപ്പിച്ചു, മറ്റോളെ ഒരു സ്ത്രീയുമായി സങ്കൽപ്പിച്ചാൽ ഇവർ തമ്മിൽ വിവാഹം പറ്റൂലല്ലോ. ഏട്ടത്തി അനിയത്തിയല്ലേ? തിരിച്ചു അങ്ങനെ തന്നെ.
എന്റെ ഭാര്യ പെണ്ണാണെന്ന് സങ്കല്പിച്ചു, ഓളെ ഏട്ടത്തി ഒരു ആണാണെന്ന് സങ്കല്പിച്ചു, അല്ലെങ്കിൽ അനിയത്തി ഒരു ആണാണെന്ന് സങ്കല്പിച്ചു. ആ ആണിന് ഈ പെണ്ണ് കെട്ടാൻ പറ്റില്ലല്ലോ എങ്കിൽ അങ്ങനെയുള്ള രണ്ട് പെൺകുട്ടികളെ ഒരു സമയത്ത് ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഉമ്മമാര് ഭാര്യന്റെ ഉമ്മമാര് പിന്നെ സ്വന്തം പെറ്റുമ്മാന്റെ സ്ഥാനമായതുകൊണ്ട് ഉമ്മമാരെ പറ്റൂല. ഉമ്മമാര് എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, വാപ്പാന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മമാര്. അതേസമയത്ത് ജ്യേഷ്ഠത്തി അനുജത്തിമാരെ പറ്റാത്തത് ഇവർ തമ്മിൽ കെട്ടുബന്ധം മേലാലാവില്ല എന്നുള്ളതുകൊണ്ടാ. മനസ്സിലായില്ല? ഭാര്യന്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ പോലെ തന്നെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരെ അവൻ പറ്റൂലല്ലോ. ഒരു പെണ്ണിനെ കെട്ടി, ആ പെണ്ണിന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിനെ കെട്ടാൻ പറ്റുമോ? ഒരു സമയത്ത് അഞ്ചത്തിനെ കെട്ടാൻ പറ്റുമോ? ഇല്ല. തൊട്ടാൽ മുറിയല്ലോ, ഒന്ന് മുറിയും. എന്നാ പിന്നെന്താ കെട്ടാൻ പറ്റാത്തത്? ഈ പെണ്ണുള്ളതുകൊണ്ട്, എന്താ പെണ്ണുള്ളതുകൊണ്ട് തടസ്സാന്ന്? ഈ പെണ്ണിനെ ഒരു പെണ്ണായിട്ടും ആ ഏട്ടത്തിനെ അല്ലെങ്കിൽ അനിയത്തിനെ ഒരു ആണായിട്ടും സങ്കല്പിച്ചാൽ ഇവർ തമ്മിൽ കല്യാണം പറ്റുമോ? ഇല്ല. കാരണം ഏട്ടത്തിന്റെ മോനും അഞ്ചത്തിയാണ്. അതാണ്. അപ്പോ അതാണ് ചുരുക്കത്തിൽ, അന്യനാണ് തൊട്ടാൽ ഒന്ന് മുറിയും പക്ഷേ കെട്ടാൻ പറ്റൂല എന്ന് പറയുന്നവർക്കൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾ ആണോ ഒരാൾ പെണ്ണോ ആയിട്ട് സങ്കല്പിച്ചാൽ അതിൽ പെട്ടത് തന്നെയാണ് ഈ പറഞ്ഞ ഭർത്താവിന്റെ മകള് എന്ന് പറയുന്നതും. ഭർത്താവിന്റെ പൊറക്കാത്ത മോള്, നിങ്ങളെ ഭാഷയെ പറഞ്ഞ ഭർത്താവിന്റെ പൊറക്കാത്ത മോളും നേരെ മോളും, ഈ രണ്ടും കൂടി ഒരാൾക്ക് കെട്ടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇങ്ങനെയാണ് സങ്കല്പിച്ചു നോക്ക്, ഇത് ഒരാളാണും ഒരാൾ പെണ്ണുമാണ്. എന്നാൽ ആങ്ങളിമംഗളല്ലേ, ആങ്ങളിമംഗളും തമ്മിൽ കെട്ടാൻ പറ്റുമോ? പറ്റൂല. എങ്കിൽ ഈ രണ്ടു പെണ്ണിനെയും കൂടി ഒരാൾക്ക് കെട്ടാനും പറ്റൂല. ഇതിനെ പെയ്ത പ്രശ്നം. ഓക്കെ, സമയം കൂടുതൽ വിശദീകരിക്കാൻ ഇനി ബേജാറാണ്ട. ഇനി നമുക്ക് വിവാഹത്തെ സംബന്ധിച്ച് പരന്തരാവകാശ നിയമമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈവാഹിക ബന്ധത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഖുലാസയിൽ വളരെ വിശദമായി തന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, എന്തുകൊണ്ടാണ് ഹലാലാകുന്നത്, എന്തുകൊണ്ടാണ് ഹറാമാവുന്നത്, ആരെയാണ് കെട്ടാൻ പറ്റാത്തത്, ആരാ കെട്ടാൻ പറ്റുന്നത്, ആരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നത്, ആരാ ഒരുമിച്ച് കൂട്ടാൻ, എല്ലാം വിശദമായി പറയുന്ന നിക്കാഹിന്റെ ബാബ് ഇൻഷാല്ലാ ഫറായിദ് കഴിഞ്ഞാൽ സമീപത്ത് തന്നെ വരുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയം വളരെ നീണ്ടുപോയി, ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യണമല്ലോ. ഇതൊക്കെ മലസ്താദൻ എന്തോ ഒന്ന് പറയാണ്ട് ഞാൻ പറഞ്ഞോളി, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യാം, കുറഞ്ഞ സമയം ബാക്കിയുള്ളൂ. സുഹൃത്തുക്കളെ, ഇനി റൈസാന ഒഴിവാക്ക സമയം തീരെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, പിന്നെ ഒന്നാമത് ബഹുമാനപ്പെട്ട അബുജലാൽ ഉസ്താദ് പറഞ്ഞ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഉസ്താദിന് ഓർമ്മ ഉണ്ടായിരിക്കും. രണ്ടാമത് അതുപോലെ തന്നെ കൊല്ലത്തുള്ള സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കൊല്ലത്തുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ ഉമ്മ ഓപ്പറേഷത്തിന് സമ്മതിക്കുന്നില്ല, വളരെ വിഷമത്തിലാണ്. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാതെ മാറാൻ വേണ്ടി എന്തെങ്കിലും ചെല്ലാൻ വേണ്ടി കൊടുക്കാനും പിന്നെ അതോടുകൂടി പ്രത്യേകിച്ച് ദ്വാരം ഉൾപ്പെടുത്താനും റിയാസ് സൗദി അറേബ്യയിലുള്ള കൊല്ലത്തുള്ള പ്രവർത്തകൻ, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകൻ അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് അതും കൂടി ദ്വാരം ഉൾപ്പെടുത്തി അബുജലാൽ ഉസ്താദ് പറഞ്ഞതും ദ്വാരസ്യത്തോടെ മൈക്കൂട്ടു. അനുഗ്രഹിച്ച മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അവരുടെയൊക്കെ അഖീദാഹ് ബർക്കത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും അറിഞ്ഞും മറിയാതെയും വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മർ റാഹിമായ രാജസീതായ തമ്പുരാനെ, ഞങ്ങൾ പാവികളാണ്, ദോഷികളാണ്, തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ്. നിന്റെ എല്ലാ മഹാന്മാരായ അടിയാറുകളുടെ ഹക്കുകൊണ്ടും ഈ ഇൽമിന്റെ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ടും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിയ്യത്തുകളും നടപടികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. നീ വിരുത്തതിനെ തൊട്ടും നീ വിരോധിച്ചതിനെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് സാധുക്കളായ ആളുകൾ, പല നിലക്കുള്ള വിഷമങ്ങളുമുള്ളവരുണ്ട്, നിന്നോട് പറയാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളില്ലല്ലോ റബ്ബെ പറയാൻ. ഞങ്ങൾ പാപികളാണെങ്കിലും നീ വലിയവനാണോ റബ്ബെ, നീ ഞങ്ങൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും തന്ന് ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബെ, കഷ്ടപ്പെടുന്ന ആ ഉസ്താദിന്റെ, അദ്ദേഹത്തിന്റെ ഭാര്യ
കാൻസർ സംബന്ധമായ രോഗത്തിൽ വിഷമിച്ച് വളരെ മാനസികമായി വിഷമിക്കുന്നതോടൊപ്പം തന്നെ ആ ഉസ്താദും തന്നെ ആരോഗ്യപരമായി വലിയ വിഷമത്തിലാണ്. റബ്ബേ, ഞങ്ങളെല്ലാവരും നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. റഹ്മാനെ, നിനക്കേ എല്ലാത്തിനും കഴിയൂ, എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുക്കാൻ കഴിയുന്ന നാഥ, നീ എല്ലാ നിലക്കുള്ള സമാധാനവും സന്തോഷവും ആഫിയത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, നീയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, നീയാണ് എല്ലാവരുടെയും ആകർഷണ ആശ്രയകേന്ദ്രം. നിന്നെ ആശ്രയിക്കാനല്ലാതെ, നിന്നോട് ചോദിക്കാനല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും കഴിയില്ല. നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ റബ്ബേ. നീ ഞങ്ങളെ പ്രയാസ ഇത്തരം കാര്യങ്ങളിൽ നിന്നിട്ട് സലാമത്ത് തന്ന് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആരപ്പുഴക്കാരായ ആ ഉമ്മാക്ക് റബ്ബേ, എന്ത് രോഗമാണെങ്കിലും ശിഫിയാക്കാൻ നിനക്ക് കഴിയുമല്ലോ അല്ലാ. മാശക്കത്തിലാക്കാതെ, വിഷമത്തിലേക്കാതെ നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ക്യാൻസർ പോലെയുള്ള ശരീരവും സമ്പത്തും ഒന്നിച്ചു നശിക്കുന്ന വമ്പിച്ച ഇത്തരം ഭീകരമായ രോഗങ്ങളെ തിന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. ആട്ട് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ തിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ റഹ്മാനെ. റഹ്മാനെ, നിന്റെ ഹിഫ്ളും സലാമത്തും തന്നുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സൗദി അറേബ്യയിലുള്ള പ്രവർത്തകന്മാരെല്ലാവരും പല നിരക്കുള്ള വേദനയിലും വിഷമത്തിലും പ്രയാസത്തിലുമാണ് റബ്ബേ. നീയാണ് എല്ലാം ഫതഹാക്കി തരുന്നവൻ. നീ സലാമത്ത് തരണേ റബ്ബേ, നീ ബറക്കത്ത് തരണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഒരുപാട് ആളുകളെ കൃത്രിമമായി ഉറൂബാക്കി വിഷമിച്ച് ദുആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞവരുണ്ട്. റഹ്മാനെ, നീ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ. നീ സലാമത്തും ഫത്തഹും തരണേ റഹ്മാനെ. അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും പരീക്ഷയിലും ഒക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ ബിദഅത്ത് ളലാലത്ത് ഫസാദിൽ നിന്നും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ, നിന്റെ ഹിഫ്ളും ഹിമായത്തും കൊണ്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ കടം വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ഖൈറും ബറക്കത്തുമുള്ള ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ജോലിയിൽ നീ ബറക്കത്തും സബാത്തും സലാമത്തും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഖാമ സംബന്ധമായ, തൊഴിൽ നിയമ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും എളുപ്പത്തിലുള്ള പരിഹാരം തന്ന് ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, കച്ചവടക്കാരുടെ കച്ചവടത്തിലും മറ്റ് ഏർപ്പാടുകാരുടെ ഏർപ്പാടിലൊക്കെ നീ ഖൈറും ബറക്കത്തും സലാമത്തും റാഹത്തും നൽകണേ പടച്ചവനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉസ്താദന്മാര്, ഞങ്ങളെ നേതാക്കന്മാര്, ഞങ്ങളെ പ്രവർത്തകന്മാര് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും സലാമത്തും നൽകണേ തമ്പുരാനെ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ ഹലാലായ ഐശ്വര്യം തരണേ അല്ലാ. ജീവിക്കാൻ, മക്കളെ പോറ്റാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നീ വെദ്യുട്ടരാക്കല്ലേ അല്ലാ. ഞങ്ങളെ നോക്കുന്നവർക്ക് ഞങ്ങളൊരു വിഷമമാവുന്ന നിരക്ക് ഞങ്ങളെ നീ കിടത്തല്ലേ റഹ്മാനെ. പഠിച്ചവനെ, പലരും രോഗികളാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഇളാപ്പ ഒരു ഭാഗം കൊഴഞ്ഞ ആശുപത്രിയിലാണ്. റബ്ബേ, നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, എല്ലാവിധ സലാമത്തും നൽകണേ റബ്ബേ. മരണം ഖൈറാവുന്ന സമയത്ത് അക്കടവാടുകൾ വീട്ടി വസീയത്ത് പറഞ്ഞ് തൗബ ചെയ്ത് പൂർണ്ണമായ ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാ. പഠിച്ചവനെ, ആസിയുണ്ട് മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. മരിച്ചതിനു ശേഷം കീറി മുറിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ പഠിച്ചവനെ. ആക്കിബത്ത് നന്നാക്കി ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. റഹ്മാനെ, മഷ്റാവൻ സബിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഞങ്ങൾക്ക് അറശിന്റെ തണലേകപ്പെടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഹബീബിന്റെ ചാരത്തഴയാനും അഷ്റഫാക്കപ്പെട്ട തുർക്കയിൽ നിന്ന് അബ്ദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന സൗഭാഗ്യവാന്മാരിൽ പാവപ്പെട്ട ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. നിന്റെ കോപ്പത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ തക്ക് ചെല്ലണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയ ഔലിയ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോട് കൂടി ഒരുമിച്ച് നിന്റെ ലിഖാ കണ്ടാനം നീക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അമ്മോശന്മാർ, അമ്മായിമമാര്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദ്,
ഉസ്താദന്മാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ശരീക്കന്മാര് ഭക്ഷണം തന്നവര് വസ്ത്രം തന്നവര് മറ്റു സഹായ സഹകരണങ്ങൾ മൊത്താശയം ചെയ്തു തന്നവർ ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്ത ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്ത ദീനിന്റെ പേരിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനീങ്ങളെയും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഹറും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലും സിഹത്തിലും ആക്കണേ. അല്ലാഹ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ ദുനൂബീൻ വറഹ്മനാ ബിറഹ്മതിക يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ആയിലെ ഒരു സുഹൃത്ത് സലാമത്ത് അതായത് എക്സിറ്റ് അടിച്ചു കിട്ടാൻ കഫീർ ശരിയല്ല എക്സിറ്റ് അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ട് അല്ലാഹു തആല എല്ലാ നിലത്തിലുള്ള പ്രയാസങ്ങളിലും സലാമത്താക്കി ഫത്ഹും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്തിക്ക് യാ റഹ്മാനിൻ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അബു ഷാക്കിർ ഉസ്താദിന്റെ ദർസ് ഖുലാസ ദർസാണ് നമ്മൾ കേട്ടത്. വളരെ ആജിശാന ഒരു മിനിറ്റ് ഞാനതൊന്ന് പറഞ്ഞു തീർത്താട്ടെ. നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയം